ഷഹാദത്തൈനി. ആ ഷഹാദത്തൈനി രണ്ട് ഷഹാദത്ത് കരിമ ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനെ സ്തുതിക്കൽ. ഫയഖൂലു, അവൻ പറയണം, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറ, വെള്ളത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കിയ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറിയ ശുദ്ധിയോ വലിയ ശുദ്ധിയോ നജസോ ഏതുണ്ടായാലും അതിൽ നിന്നൊക്കെ കഴുകി ശുദ്ധിയാക്കാൻ പറ്റുന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് ശുദ്ധമായിരിക്കുന്ന വെള്ളം, തുഹൂറായ വെള്ളം തന്ന ആ അള്ളാഹുവിനത്രേ സർവസ്തുതിയും. ഏതൊരു നിഅമത്തും അള്ളാഹു തആല നമുക്ക് ചെയ്തു തരുമ്പോ ആ നിഅമത്തിന് ശുക്ർ ചെയ്യൽ നമ്മുടെ കടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നും ആവശ്യപ്പെട്ടത് ശുക്ർ ചെയ്യണം. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്, ഇഅ്മലു ആലാ ദാവൂദ ശുക്ര വഖലീലു മിൻ ഇബാദിയ ശക്കൂർ. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാവരും എനിക്ക് ശുക്ർ ചെയ്യണം, എന്റെ അടിമകളിൽ ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ ശുക്ർ ചെയ്യാൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നന്ദി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്നാൽ മനസ്സിൽ ആ ബോധം ഉണ്ടാകുക, അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരടിമ ഈ ലോകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കുക. ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു ദാവൂദ് നബി സ്വലാം ഇങ്ങനെ ആലോചിച്ചു നോക്കി, ചെയ്തു തരുന്ന നിഅമത്ത്, ആ നിഅമത്ത് ചെയ്ത് കഴിഞ്ഞുപോയ നിഅമത്തുകൾ, ഇപ്പോൾ നിലവിലുള്ള നിഅമത്തുകൾ, തുടർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, ഓരോ നിഅമത്തിനും അന്വേഷിച്ചു നോക്കുമ്പോൾ എണ്ണാ തീരാത്തതുണ്ട്. അങ്ങനെ നിന്ന് ശുക്ർ ചെയ്യാനുള്ള പറഞ്ഞതുമാണല്ലോ, ബേജാറായി പേടിച്ച് ഭയപ്പെട്ട് അങ്ങേയറ്റത്തെ സങ്കടത്തോടും വിഷമത്തോടും കൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, റഹ്മാനായ റബ്ബേ, നീ ചെയ്തു തരുന്ന നിഅമത്തിന് ശുക്ർ ചെയ്യണം എന്നാണല്ലോ നീ പറയുന്നത്. അള്ളാഹുവേ, ഈ എളിയവനായ ദാസൻ നീ ചെയ്തു തരുന്ന എണ്ണമില്ലാത്ത പേമാരി പോലെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ ഞാൻ അശക്തനാണല്ലോ അല്ലാ, എന്നോടത് കഴിയില്ലല്ലോ എന്ന് വളരെ വേജാറോടുകൂടി അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് വഹിയറിയിച്ചു, വദാലികല്ലദീ അറത്തു മിൻക യാ ദാവൂദ്, അത് തന്നെയാണ് ദാവൂദ് നബിയെ എനിക്ക് ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ എന്റെ നിഅമത്തിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരാവുകയും ഇതെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിനൊന്നും അർഹമായ നന്ദി ചെയ്യാൻ പോലും കഴിവില്ലാത്ത അശക്തനാണ് ഞാൻ എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നാവിൽ പറയൂ, അൽഹംദുലില്ലാഹ് എന്ന്, അൽഹംദുലില്ലാഹ്. ആ പറച്ചിലി ഏത് നിഅമത്തും വേണം, അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് ശുക്രായി, കാരണം അതിന്റെ അപ്പുറം ചെയ്യാൻ നമ്മളോട് കഴിയില്ല. എന്നാ അത് വലിയൊരു നിയമത്താണ്, അത് വേറെ വിഷയമാണ്, അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം നീണ്ടുപോകും. അപ്പോ മൊത്തം പറഞ്ഞാല് നിയ്യത്തിന്റെ സുന്നത്തിന് നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി മുങ്കൈ കഴുകാൻ തുടങ്ങുമ്പോൾ അഅ്ദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തുഹൂറാ എന്ന്. ഇനി പറയാം, എല്ലാം മൂന്ന് വട്ടം സുന്നത്തുണ്ട്, അപ്പൊ ഇതും മൂന്ന് വട്ടം സുന്നത്തുണ്ട്. മൂന്ന് വട്ടം അഅ്ദുബില്ല, മൂന്ന് പ്രാവശ്യം ബിസ്മില്ല, മൂന്ന് വട്ടം ഷഹാദത്ത് ഇല്ല, മൂന്ന് പ്രാവശ്യം ഹംദില്ല. ഒരു വട്ടം ചെയ്താൽ അടിസ്ഥാന സുന്നത്ത്, അസുല സുന്നത്ത് എന്ന് പറയും, അടിസ്ഥാനപരമായി ആ സുന്നത്ത് നിർവഹിച്ചു എന്ന് പറയാം. രണ്ട് വട്ടമായാൽ കുറെ കൂടി നന്നായി, മൂന്ന് വട്ടമായ പരിപൂർണമായി. ഇതൊക്കെ എത്ര എളുപ്പം, വളരെ നിസ്സാരമാണ്, നമ്മൾ ചിന്തിച്ചു നോക്കണം എത്ര സുന്നത്തായി. വെറും ഒരു അഅ്ദു ബിസ്മിയും ഒരു ഷഹാദത്തും അന്തും ചെല്ലുമ്പോ നാല് സുന്നത്തുകൾ ഒന്നിച്ചായി. ഒരു സുന്നത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ അത് നമ്മൾ അശക്തരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് ഉഹുദ് മല ആവുന്ന ആ ഇരുമ്പ് പോലെ നിരയായി നിൽക്കുന്ന ആ ഒറ്റ മല, അതൊന്നിച്ചൊരു സ്വർണത്തിന്റെ കൂമ്പാരമാണെന്ന് വെക്കും. അതൊന്നിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും കേവലം ഒരൊറ്റൊരു സുന്നത്ത് നമ്മൾ നിർവഹിക്കുന്നതുമായിട്ട്
ഈ ഉഹദ് മല മുഴുവനും സ്വർണമായി ലഭിക്കുന്നതിനേക്കാൾ മഹത്താണ് കേവലം ഒറ്റ ഒരു സുന്നത്ത്. ആ നിരക്ക് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ വുളൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്തിട്ട് അഴുതും ബിസ്മിയും ഈ ഷഹാദത്തും ചെല്ലുമ്പോഴേക്ക് നാല് സുന്നത്ത്, നിയ്യത്തിനൊന്ന് വേറെ, അപ്പൊ അഞ്ച് സുന്നത്ത്. ഈ അഞ്ച് സുന്നത്തുണ്ടായാൽ മാത്രം നമുക്ക് രക്ഷപ്പെടാം, ആഹ്റത്തിൽ രക്ഷപ്പെടാം. അത്രയും വലിയ മഹത്തര. അപ്പൊ സുന്നത്ത് നിസ്സാരപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ല എന്നതാണ് അവസ്ഥ. കാരണം എന്തുകൊണ്ട്? നമ്മൾ ചെയ്യുന്ന ഫർളുകളൊക്കെ എത്രയോ പോരായ്മകളും അപാകതകളും വീഴ്ചകളും നിറഞ്ഞതല്ലേ. പലപ്പോഴും നമ്മുടെ റെക്കോർഡിൽ അത് എണ്ണപ്പെട്ടിട്ടുണ്ടാവില്ല, കാരണം അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കാൻ ഈ സുന്നത്തുകൾക്ക് കഴിയും. എത്ര വലിയൊരു നേട്ടമായിപ്പി. ഒരു ഫർളില്ല വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ പോകേണ്ട പ്രശ്നമല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു സുന്നത്തിന് നമുക്ക് സാധിക്കുമെങ്കിൽ എത്ര വലിയ സ്ഥാനമാണ് അള്ളാഹുത്തിന്റെ സുന്നത്തിന് തന്ന്. ചുരുക്കത്തിൽ അത് ലാഘവത്തോടുകൂടി അവഗണിക്കേണ്ടതല്ല ഈ തുടക്കത്തിലുള്ള ദിക്ർ. പ്രത്യേകം ശ്രദ്ധിക്കണം. ആട്ടെ, ആറ് ഗുസ്ലുൽ കഫൈനി, രണ്ട് മുങ്കൈ കഴുകുക. മഅൻ, ഒന്നിച്ചാണ് മുങ്കൈ കഴുകുക സുന്നത്ത്. ആദ്യം വലത്തെ കൈ കഴുകി പിന്നെ ഇടത് കൈ കഴുകുക എന്നത് അല്ല, മറിച്ച് രണ്ട് മുങ്കയും ഒന്നിച്ച് കഴുകലാണ് സുന്നത്ത്. ഒരാൾ ആദ്യം വലത്തെ കൈ സ്വന്തം കഴുകി പിന്നീട് ഇടത്തെ കൈ സ്വന്തം കഴുകി, വുദു സഹിയാകും, വുദുവിന് കേടൊന്നുമില്ല. പക്ഷേ ഒന്നിച്ച് കഴുകുക എന്നതാണ് സുന്നത്ത്. ആ സുന്നത്ത് ലഭിക്കാൻ വലതും ഇടതും കൈകൾ ഒന്നിച്ച് കഴുകുകയാണ് വേണ്ടത്. അത് തന്നെ എങ്ങനെ വേണം? മുങ്കൈ മാൽകൂഐൻ, രണ്ട് മണിബന്ധത്തോടുകൂടി. ഓരോ കൈക്ക് ഈ കെണിപ്പെല്ലുണ്ടല്ലോ, കൈ മടങ്ങുന്ന മുങ്കൈന്റെ ഈ കെണിപ്പ്, ആ കെണിപ്പിന്റെ ആ എല്ലുകളാണ് മണിബന്ധം എന്ന് പറയുന്നത്. അതുവരെ കഴുകണം. അപ്പൊ വെറും ഉള്ളം കൈയും അതിന്റെ പരിസരവും കഴുകിയാ പോരാ, അവിടെ നിന്ന് അല്പം കേറിയിട്ട് മണിബന്ധം ഉൾപ്പെടെ കഴുക. അങ്ങനെ രണ്ട് കൈ, അതാണ് ഇപ്പൊ വുദുവിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആദ്യമായി ചെയ്യുന്നത്, രണ്ട് മുങ്കൈ കഴുകുക എന്നുള്ള. അതിന്റെ അടുക്ക് ഒന്ന് കൽബുകൊണ്ട് ചെയ്യുന്നതാണ്, അത് നിയ്യത്ത്. മറ്റേത് നാവുകൊണ്ട് ചൊല്ലുന്നതാണ്, അഴുതും ബിസ്മിയും ഷഹാദത്തും ഹംദും. ഇനി കൂട്ടത്തിൽ പറയട്ടെ, സുന്നത്തായ യുക്റഹു, കറാഹത്താക്കപ്പെടും. ഒംസുഹുമ, ഈ രണ്ട് മുങ്കൈകൾ മുക്കൽ. ഫിൽമാഇ, വെള്ളത്തിൽ മുക്കൽ. കുറഞ്ഞ വെള്ളമൊക്കെ ഉള്ളെങ്കിൽ ആ വെള്ളത്തിൽ കൈയിട്ട് കോരിയെടുക്കാനൊക്കെ ഉപയോഗിക്കുമ്പം ആദ്യം കൈ വെള്ളത്തിൽ മുക്കൽ കറാഹത്താണ്. എപ്പോഴ്? കബില ഒസ്ലിഹിമാസലാസൻ, ഈ മുങ്കൈ മൂന്ന് പ്രാവശ്യം കഴുകുന്നതിന് മുമ്പ് വെള്ളം കോരാൻ വേണ്ടി വെള്ളപാത്രത്തിലേക്ക് കൈമുക്കൽ കറാഹത്താക്കപ്പെടും. പക്ഷെ അത് എപ്പോഴാണ് കറാഹത്ത്? ഇല്ലം യതയഖൻ, ഉറപ്പില്ലെങ്കിൽ. തുഹുറുഹുമാ, ഈ രണ്ട് മുങ്കൈ ശുദ്ധിയുള്ളതാണ് എന്ന്, എന്നാലും നജസ്സും മറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈ മുക്കുന്നതുകൊണ്ട് വിരോധമല്ല. നജസ്സുണ്ടോ എന്ന് സംശയം, ഉണ്ട് എന്ന് ഉറപ്പില്ല, ഇല്ല എന്ന് ഉറപ്പില്ല, അപ്പോഴാണല്ലേ സംശയം ഉണ്ടാകാം. ശുദ്ധിയാവാം, പക്ഷെ അത്ര ഉറപ്പ് പോരാ. ഇങ്ങനെയുള്ള മുങ്കൈ രണ്ടും നജസ് പോലെയുള്ള മാലിന്യങ്ങളിൽ നിന്നിട്ട് ശുദ്ധിയുള്ളതാണെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ വെള്ളത്തിൽ കൈയിട്ട് കോരുന്നത് കറാഹത്താണ്. അപ്പൊ ആദ്യം എന്ത് വേണം? വെള്ളം കയ്യിലേക്ക് ഇങ്ങോട്ടൊഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിരിക്കണം. അതിനുശേഷം വെള്ളത്തിൽ കൈമുക്കലാണ് സുന്നത്ത്. അതേസമയത്ത് കുളം, വലിയ ഹൗദ് പോലത്തേലൊക്കെ നേരത്തെ തന്നെ കൈവിട്ട് മുക്കുന്നതുകൊണ്ട് കേടില്ല. അല്ലാത്ത ചെറിയ പാത്രങ്ങളിലാണെങ്കിലാണ് ഈ മുങ്കൈ. അപ്പൊ മുങ്കൈ ഇടാൻ പറ്റുമോ? സുന്നത്താണ്. സുന്നത്ത് അതിന്റെ ആവശ്യത്തിന് വേണ്ടി മുങ്കൈ വെള്ളത്തിൽ മുക്കിയുകൊണ്ട് വെള്ളം മുസ്താമിലൊന്നും ആവൂല. എങ്കിൽ പോലും നജസ്സൊന്നും ഇല്ല, ശുദ്ധിയാണ് എന്ന് ഉറപ്പ് ഇല്ലെങ്കിൽ പുറത്തേക്ക് കാട്ടി മൂന്ന് പ്രാവശ്യം കഴുകണം, എന്നിട്ട് വെള്ളത്തിൽ കൈമുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഇത്രയും പറഞ്ഞത് നമ്മൾ പറഞ്ഞു മായുത്തുലബു ഫീ ബിദായതിഹി എന്ന, വുദുവിന്റെ തുടക്കത്തിൽ പ്രാരംഭത്തിൽ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ആറ് കാര്യങ്ങൾ.
മുങ്കൈ കഴുകുന്നത് വരെ ഉള്ള ആറ് കാര്യങ്ങൾ ആമുഖമായി വുദുവിന്റെ തുടക്കത്തിൽ നിർവഹിക്കേണ്ടതാണ്. 2B നേരെ ABCD ആയിട്ടിങ്ങനെ പോകുന്നുണ്ട് എന്റെ. പക്ഷേ നമ്മൾ അറബിയിൽ എപ്പോഴും പറയാം അബിജത്തിന്റെ കണക്കിനാണ്. ഇംഗ്ലീഷിൽ പറയുന്നതിന് ABCD എന്ന് പറയുന്നതിന് പകരം അലിഫ് ബാ ജീം ദാല് ഹ ഇങ്ങനെ പോവുക. എന്ന് പറഞ്ഞാൽ അബുജദ് ഹവസ് ആ ക്രമത്തിൽ. അപ്പൊ ബാ മാ യുത്തുലബു ഫിൽ ഫമി വൽ അംഫി. വുദു ചെയ്യുമ്പോൾ വായിലും മൂക്കിലും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഫമ് വായ അംഫ് മൂക്ക്. സാധാരണ കുട്ടികൾക്ക് അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്, സ്ഥലന്മാരെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. അത് ഇങ്ങനെ കുട്ടികളെ അതുപോലെ തന്നെ ഒന്നും അറിയാത്ത സ്ത്രീകൾ പോലത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് കിതാബിൽ പറയുന്ന ചില വാക്കുകളുടെ അർത്ഥം അങ്ങനെ പറയുന്നുള്ളൂ. അപ്പോ വുദു ചെയ്യുന്നവൻ അവന്റെ വായിൽ എന്തൊക്കെ ചെയ്യണം, മൂക്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് കൽപ്പിക്കപ്പെടുന്ന പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ബിയിൽ പറയുന്നത്. എണ്ണുമ്പോ മൊത്തം എണ്ണ സുന്നത്താറണം പറഞ്ഞു. പക്ഷേ ഏ കാറ്റഗറിയിൽ അഥവാ ആമുഖമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ആറ്, 2B കാറ്റഗറിയിലാണ്. അതിൽ ഏതൊക്കെ ഉണ്ട് എന്ന് പറയും. 1-7 അസ്സിവാക്കു, മുങ്ക കേകി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുന്നത്താക്കപ്പെടുന്ന കാര്യമാണ് പല്ല് തേക്കൽ, സിവാക്ക്. അതൊരു വലിയ ഇബാദത്താണ്. പല്ല് തേക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു നിത്യജീവിതത്തിലെ ഒരു സാധാരണ പ്രവൃത്തിയല്ല, മറിച്ച് അള്ളാഹു പ്രതിഫലം തരുന്ന ദുന്യാവിലും ആഖിറത്തിലും ഫലം കിട്ടുന്ന മഹത്തായ ഒരു സ്വാലിഹായ അമലാണ് മിസ്വാക്ക്. പക്ഷെ അതെങ്ങനെയാണെങ്കിൽ എന്ത് വേണം, നേരത്തെ സുന്നത്തിന് നിയ്യത്ത് ചെയ്തതിന് ശേഷമായിരിക്കണം. അതാണ് മുങ്കൈ കഴിക്കുമ്പോൾ സുന്നത്തിന് നിയ്യത്ത് ചെയ്യുമ്പോഴേ വുദുവിന്റെ സുന്നത്തായി വരുള്ളൂ, അല്ലെങ്കിൽ വെറൊരു പല്ലിയെ പോവും. അതുപോലെ തന്നെ ഇനി സുന്നത്തുള്ള സ്ഥലങ്ങളൊക്കെ പറയും. അവിടെയൊക്കെ ഇത് സുന്നത്തായ പല്ല് തേക്കുന്നു എന്ന നിയ്യത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ദുന്യാവിലെ കാര്യം കിട്ടും. ആഹ്റത്തിൽ അതാണല്ലോ കാര്യം. ദുന്യാവിൽ കിട്ടുന്നത് കൂട്ടത്തിൽ കിട്ടുന്നത് അത് അടിസ്ഥാന ലക്ഷ്യമല്ല. അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തവും ആഹ്റത്തിലെ പ്രതിഫലവുമാണ്. കൂട്ടത്തിൽ ദുന്യാവിൽ ഒരുപാട് നൂറുകണക്കിന് നേട്ടങ്ങൾ അതുണ്ട്. അത് കൂട്ടത്തിൽ വന്നോട്ടെ, നമ്മൾ ഇയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പറയുക, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിസ്വാക്ക് ചെയ്യുന്നതിനെ പറ്റി പറയാം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു, അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽഫമി മർദാത്തുൽ റബ്ബി. ഇമാം അഹമ്മദ്, നസായി, തിർമിദി എന്നീ മഹാന്മാരായ ഇമാമിയങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ. അസ്സിവാക്കു മിസ്വാക്ക് ചെയ്യൽ അഥവാ പല്ല് തേക്കൽ, വായ വൃത്തിയാക്കൽ, മത്ഹറത്തുൽ ലിൽഫമി അത് വായ ശുദ്ധിയാക്കുന്നതാണ്, മർദാത്തുൽ റബ്ബി റബ്ബിന്റെ തൃപ്തി ലഭിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നിട്ട് പ്രതിഫലം കിട്ടുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും തൃപ്തിപ്പെടും പോലെ എന്ന് വിശ്വസിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പടപ്പുകളാണ്, പടപ്പുകളുടേത് വേറെ, പടച്ചവന്റേത് വേറെ. അപ്പൊ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ പറയുന്നത് മർദാത്തുന്റെ റബ്ബ് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതും ആണ്. നമ്മുടെ വായു വൃത്തിയാവും, അതോടുകൂടി നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വളരെ സഹായകരമാണ്. അത് ദുന്യാവിൽ കിട്ടുന്നത്. അതേസമയത്ത് മർദാത്തുന്റെ റബ്ബ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതുമാണ്. അപ്പൊ ആഹ്റത്തിൽ കൂലിയും കിട്ടും, ദുനിയാവില് നമ്മളെ വായി വൃത്തിയാക്കുകയും ചെയ്യും. അപ്പൊ ദുനിയാവിലും ആഹ്റത്തിലും അതുകൊണ്ട് പലണ്ട് എന്നാണ് ആ ഹദീസ് കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിപ്പോ ദുന്യാവത്ത് ഇപ്പം വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊക്കെ അറിയും അതിന്റെ പ്രാധാന്യവും അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങളൊക്കെ. പക്ഷെ അതിനു വേണ്ടിയല്ല മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്, അത് കൂട്ടത്തിൽ വന്നോളൂ. ആഹ്റത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നാം അത് ചെയ്യേണ്ടത്. അപ്പൊ കരുത്ത് അങ്ങനെ ആഹ്റത്തിലെ പ്രതിഫലമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. കൂട്ടത്തിൽ മറ്റേത് ദുന്യാവത്ത് ഇങ്ങോട് വന്നോളൂ. ഇനി അടുത്ത ഹദീസ് പറയാം. എന്നാണ് അവിടെ അവിടെ ഒരു വ മാത്രമേ എഴുത്തിലുള്ളൂ, പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് ഹദീസ് മാത്രമാണ് പറയുന്നത്. അപ്പൊ അതിന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവിടെയും ആവർത്തിച്ചു വരും എന്നർത്ഥം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ അൻ അശുഖ ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ, അലാ ഉമ്മത്തി എന്റെ ഉമ്മത്തുകളുടെ മേൽ,
ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ല അമർത്തുഹും, എന്റെ ഉമ്മത്തിനോട് ഞാൻ നിർബന്ധിക്കുമായിരുന്നു. ബിസ്വാക്കി, മിസ്വാക്ക് ചെയ്യൽ കൊണ്ട്, മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ അവരെ നിർബന്ധിക്കുമായിരുന്നു. ഇൻദ കുല്ലി വുദൂഇൻ, എല്ലാ ഓരോ വുദൂഇന്റെ അവസരത്തിലും. അത്രയും പ്രധാനപ്പെട്ടതാണ്, എല്ലാ വുദൂഇന്റെ അവസരത്തിലും വുദൂഇന്റെ ഫർളുകളെ പോലത്തെ ഒരു ഫർളായിട്ട് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടായി പോവും. എല്ലാ വുദൂഇന്റെ സമയത്തും മിസ്വാക്ക് ചെയ്തെങ്കിലേ വുദു സഹിയാവൂ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി എന്റെ പാവപ്പെട്ട ഉമ്മത്തുകൾക്ക് പ്രയാസം നേരിടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിർബന്ധമാണ് തന്നെ ഞാൻ പറയുമായിരുന്നു. അപ്പൊ നിർബന്ധം പോലെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിർബന്ധമുള്ളതാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിലും ഒക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയും. പക്ഷെ നമ്മുടെ പ്രയാസം പരിഗണിച്ച് നിർബന്ധിച്ചിരിക്കുന്നില്ല എങ്കിലും നിർബന്ധം പോലെ നിങ്ങളത് പാലിച്ചു കൊള്ളണം എന്ന്. അമർത്തുന്നര കൽപ്പിക്കുന്നു മാത്രം പറഞ്ഞ പോലെ, അത് ഈ ഉസൂലുൽ ഫിഖ്ഹിൽ പറയുന്ന ഒരു സാങ്കേതിക പ്രയോഗം ഉണ്ട്. അമറ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. നേരെ ഒരു കാര്യം അള്ളാഹുവോ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നമ്മളോട് കൽപ്പിച്ചാൽ അത് നിർബന്ധമാണ് എന്നാ വിധി. അപ്പൊ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ വിശദീകരിച്ച് അർത്ഥം വെക്കാം. ഇപ്പോഴും കൽപ്പന ഉണ്ട്, പക്ഷേ നിർബന്ധിച്ചിട്ടില്ല. അത് നമ്മളെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ ചുരുക്കത്തിൽ ബുദ്ധിമുട്ടില്ലാത്തപ്പോഴൊക്കെ നമ്മൾ നിർബന്ധമായി പാലിക്കേണ്ട ഒരു സുന്നത്താണ് ഈ വുദു. എപ്പം വുദു ചെയ്യുന്നു, ആ വുദുവിന്റെ ഒക്കെ തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യൽ. അത് നിസ്കാരത്തിന് വുദുവിന്റെ സമയം. ഇനി വീണ്ടും അതാ പറയുന്നത് വാ അവിടെ അങ്ങനെ തന്നെ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താ പറയുന്നത്? ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളുടെ മേൽ ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എന്ന് തന്നെ പ്രയാസപ്പെടും എന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ലെങ്കിൽ അമർത്തുഹും, നിശ്ചയം ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ബിസ്വാക്കി, മിസ്വാക്കി ചെയ്യൽ കൊണ്ട്, എന്ത കുല്ലി സ്വലാത്തിൻ, എല്ലാ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും. ആദ്യത്തത് വേറെ, രണ്ടാമത്തത് വേറെ. ആവർത്തിച്ച് രണ്ട് ഹദീസല്ല പറയുന്നത്. ആദ്യം രണ്ട് ഹദീസ്, ആദ്യം പറഞ്ഞ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വുദു എടുക്കും, എല്ലാ വുദുവിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് നിർബന്ധമായ കൽപ്പന എന്നിട്ടില്ല എന്നുള്ളൂ. ഇനി അതേ സമയത്ത് വുദു എടുത്തുകൊണ്ട് വന്നാണ് രണ്ടറക്കാത്ത സുന്നത്തുസ്കരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ വുദു എടുത്തിട്ടല്ലേ ഉള്ളൂ, എന്നാലും ആ രണ്ടറക്കാത്ത സുന്നത്തുസ്കരിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും സുന്നത്താണ്. നിർബന്ധമായി തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കും, പക്ഷെ നമ്മുടെ പ്രയാസം നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടറക്കാത്ത സുന്നത്ത് സ്കരിച്ചു കഴിഞ്ഞ പോക്ക് ഇഖാമത്ത് കൊടുത്തു, സ്കരിക്കാൻ ഫർദ് സ്കരിക്കാൻ നിൽക്കുന്നു, വീണ്ടും പല്ലു കേൾക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അവിടെയും തന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വുജൂബായി തന്നെ കൽപ്പിക്കും, അത്രയാണ്. അപ്പൊ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും വേറെ വേണം, ഓരോ വുദുവിന്റെ സമയത്തും വേറെ വേണം. അത് തന്നെ നിർബന്ധമായി തന്നെ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളെ പ്രയാസം പരിഗണിച്ചുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങളത് പാലിക്കണം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ ഹദീസ്. ഇനിയോ ഇനി അഞ്ചാമത്തൊരു ഹദീസ് ഉണ്ട്. ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന രണ്ടറക്കാത്ത നിസ്കാരം അഫുദലു, അത് ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. മിൻ സബഈൻ റക്അത്തൻ, 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും. ബിലാ സിവാക്കിൻ, മിസ്വാക്ക് ചെയ്യാതെ, മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അപ്പൊ എത്ര പൈന്റെ മഹത്വം. വുദു എടുക്കുന്ന അത് വേറെ, വുദുവിന്റെ വേറെ. വുദു എടുക്കുമ്പോ മിസ്വാക്ക് ചെയ്തു, അത് നിർബന്ധമായി തന്നെ കൽപ്പിക്കാൻ മാത്രം പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് നിർബന്ധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതിന്റെ ശേഷം പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നു, നമ്മളെന്ത് കരുതി? വുദു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്തോണല്ലോ, ഇനിയിപ്പോ എന്തിനാരും മിസ്വാക്ക് ചെയ്യരുത്. എന്നാൽ വീണ്ടും മിസ്വാക്ക് ചെയ്യുക എങ്കിൽ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കും. കേവലം 2 റക്അത്ത് തുടക്കത്തിലൊന്ന് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ. ഇങ്ങനെ 5 ഹദീസുകളാണ് അപ്പൊ നമ്മള് പറഞ്ഞത്. ഇനി അതിനെ പറ്റി വിശദീകരിക്കുക. ഫസ്സിവാക്കു, അപ്പോൾ പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ.
അങ്ങനെ പറയാതെ സ്വാക്ക് ചെയ്യാറെ പല്ലിയക്കാരനെ അപ്പൊ പല്ലില്ലാത്തോലോന്ന് ചോദിക്കാൻ നിൽക്കണ്ട, അതിനാ പറയുന്നത്. ഈ മിസ്വാക്ക് ചെയ്യൽ മുസ്തഹബ്ബുൻ, അത് സുന്നത്താക്കപ്പെട്ടതാണ്. ഫി ജമീഇൽ ഔഖാത്തി, എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ലാത്ത ഒരു സമയം ഉണർന്നിരിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനില്ല. എപ്പോ മിസ്വാക്ക് ചെയ്യുക, ഒക്കെ സുന്നത്ത് തന്നെ, അതിനൊക്കെ കൂലിയും കിട്ടും. എന്നാൽ ഒരു സ്ഥലം ഒഴിവുണ്ട്. ഏതാണ് ഒരു സ്ഥലം? ഇല്ലാലിസ്വാഇമി, നോമ്പ് നോറ്റ ആൾക്കൊഴിച്ച്. അയാൾക്ക് എല്ലാ സമയത്തും മിസ്വാക്ക് സുന്നത്തില്ല, അയാൾക്കും സുന്നത്തുണ്ട്, പക്ഷെ എല്ലാ സമയത്തും ഇല്ല. എപ്പോഴാ ഒഴിവ്? ബഅദസ്സവാലി, ഉച്ച തിരിഞ്ഞതിന് ശേഷം. അതായത് ദുഹ്ർ ബാങ്ക് കൊടുക്കുന്നില്ല, അപ്പോഴാണ് ഉച്ചിരിയുമ്പോഴാണല്ലോ ദുഹ്ർ ബാങ്ക് കൊടുക്കുക. അപ്പൊ ഈ ദുഹ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷം നോമ്പുകാരനായ ഒരു വ്യക്തിക്ക് അല്ലാതെ മുസ്ലിമായ എല്ലാ ആണുപെണ്ണുങ്ങൾക്കും എപ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. മിസ്വാക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക, ഒരിക്കലും മിസ്വാക്ക് ചെയ്ത് അവ ആയിരുന്നെടുത്ത് എന്തോ ഒന്ന് രണ്ടോ ഒക്കെ പറഞ്ഞ് പിന്നെയും മിസ്വാക്ക് ചെയ്തു, അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് മിസ്വാക്ക് ചെയ്തു. പക്ഷേ നോമ്പുകാരനാവുമ്പോഴോ ഉച്ച തിരിഞ്ഞാ പിന്നെ അവന് സുന്നത്തില്ല. സുന്നത്തില്ല എന്ന് മാത്രമല്ല, ഫയുഖ്റഹു, അവന് കറാഹത്താക്കപ്പെടും. നോമ്പുകാരന് ഉച്ച തിരിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താക്കപ്പെടും. പക്ഷെ അതന്നെ എപ്പോഴേ കറാഹത്തുള്ളൂ? ഇല്ലം യതഗയ്യർ ഫമുഹു, ഈ നോമ്പുകാരന്റെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ. എന്തുകൊണ്ട് ബിനഹ്വി നൗമിൻ, ഉറക്കം പോലത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ മറന്നുകൊണ്ട് പോലത്ത്, കാരണം ഉറക്കം തന്നെ, നല്ല ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ വായു വല്ലാതെ പകർച്ചയായി തോന്നുന്നു, ഉച്ചന്റെ ശേഷമാണ് എങ്കിലും അവിടെ പല്ല് തേക്കൽ കറാത്തില്ല. നോമ്പുകാരൻ തന്നെയാണ്, ഉച്ചന്റെ ശേഷമാണ്, പക്ഷെ ഒന്ന് ഉറങ്ങി, കുറച്ച് സമയം നീണ്ടുറങ്ങിപ്പോയി, ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ വായു വല്ലാതെ പകർച്ചയ്ക്ക്, അവിടെ ഒന്ന് തേക്ക. അതല്ലെങ്കിൽ നോമ്പുകാരനാണെന്നുള്ള കാര്യം മറന്നുപോയി ഉച്ചന്റെ ശേഷം, അങ്ങനെ എന്തോ വാസനയോ മറ്റോ രുചിയോ ഒക്കെ ഉള്ള എന്തോ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് അയ്യോ നോമ്പുകാരനായിരുന്നല്ലോ. എന്നാൽ അതിന്റെ ആ അസർ, അതിന്റെ ആ വാസനയോ രുചിയോ ഒക്കെ ശരിക്കും പോകാൻ വേണ്ടിയിട്ട് അവിടെ പല്ലുതേക്കുക, അതാണ് പോലത്തത് എന്ന് പറഞ്ഞു. അപ്പോ ഉറക്കം പോലത്തത് കൊണ്ട് വായ പകർച്ചയായാൽ ഉച്ചക്ക് ശേഷം നോമ്പുകാരൻ പല്ലുതേക്കല് കറാത്തില്ല. ഇങ്ങനെ പകർച്ചയുടെ പ്രത്യേക വിഷയമില്ല. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടാവും, ഒന്നും കഴിക്കാതെ നിൽക്കുന്ന രോഗി അല്ല നോമ്പുകാരൻ, അവരിങ്ങനെ അധിക സമയം ഖുർആൻ ഓതുന്നില്ല, അല്ലെങ്കിൽ ദിക്റു സലാത്ത് ചെല്ലുന്നില്ല, വായ അടച്ചിങ്ങനെ നിന്ന് കുറെ നേരം കഴിയുമ്പോൾ വായ തുറക്കുമ്പോൾ വല്ലാത്തൊരു വാസന ഉണ്ടാവും, കാരണം നിരന്തരം എന്തെങ്കിലും കീഴ്പോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആമാശയത്തിൽ നിന്നുണ്ടാകുന്ന ആ വാസന അങ്ങോട്ട് പുറത്തു വരൂല. അല്ലാതെ കുറെ അടഞ്ഞു നിൽക്കുമ്പോൾ ആ ഉള്ളുന്നുള്ള വാസനകൾ ആ ഒരു ദുഷിച്ച വാസന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്നാ അതിന് വേണ്ടിയിട്ടൊക്കെ വല്യ വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചന്റെ ശേഷം വല്യ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാന ഉണ്ടാവില്ല. അതല്ല പറയുന്നത്, ഇവൻ മറന്നുകൊണ്ട് നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയില്ലാതെ വല്ല ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ അസാധാരണമായി ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ അസാധാരണമായ വായിന്റെ വാസനയോ രുചിയോ പകർച്ച കണ്ടു, ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഉച്ചന്റെ ശേഷവും പല്ല് തേക്കാം. ഇല്ലെങ്കിൽ നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാത്താണ്. ബാക്കി ഏതാൾക്കും എപ്പോഴും പല്ല് തേക്കൽ സുന്നത്ത് തന്നെ. എന്നാൽ പല്ല് തേക്കുമ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണം, ബ്രഷ് അല്ലെങ്കിൽ മിസ്വാക്ക്, ഈ മിസ്വാക്കിന് ഒരു നിബന്ധന ഉണ്ട്, വഇല്ലാ ബിസിവാക്കി വൈരിഹി, മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് ഒഴുകയും. സ്വന്തം മിസ്വാക്ക് ഇല്ല, വേറൊരാളുടെ മിസ്വാക്കാണുള്ളത്, ആ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കാമോ? അത് സുന്നത്തില്ല. മറ്റൊരാളുടേതാണെന്ന് അറിഞ്ഞാൽ അതുകൊണ്ട് പല്ല് തേക്കൽ സുന്നത്തില്ല. സുന്നത്തില്ലെന്ന് മാത്രമല്ല, ഫയഹ്റുമു, മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കൽ ഹറാമ് തന്നെയാകും. എപ്പോഴും ഇല്ലം യലം ബിറാഹു, അവന് തൃപ്തിയുണ്ട് എന്ന് അറിയാതിരുന്നാൽ ഹറാമാണ്. മറ്റൊരാളുടേതാണ്, നമ്മളതല്ല. അയാൾക്കത് ഞാൻ എടുത്തുകൊണ്ട് പല്ല് തേക്കൽ തൃപ്തിയാണെന്ന് അറിഞ്ഞാൽ വിരോധമല്ല, അതറിയാത്തിടത്തോളം അത് എടുത്തുകൊണ്ട് ഉപയോഗിക്കൽ കറാഹത്താണ്. ഇപ്പൊ അതൊക്കെ പോയി, പഴയ കാലത്തൊക്കെ ഹൗദും കരയില് അതുപോലെ തന്നെ പള്ളിക്കുളത്തിന്റെ സൈഡിൽ ഇങ്ങനെ കുറെ മിസ്വാക്കുകൾ ചെത്തി വെക്കും ആളുകൾ, കാലിലെക്കാനുള്ള മിസ്വാക്കും ഉണ്ടാവും, പല്ല് തേക്കാനുള്ള മിസ്വാക്കും ഉണ്ടാവും. എന്നിട്ട് ഈ മിസ്വാക്ക് ഉപയോഗിച്ച് ഒരാൾ പല്ല് വെച്ചതിന് ശേഷം നല്ലോണം കൈ വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ വെക്കും, വേറൊരാളൊന്ന് അയാൾ കൊടുക്കുമ്പം അയാളും തന്നെ അത് എടുത്തൊന്ന് കഴുകിയിട്ട് പല്ല് തേച്ചിട്ട് അവിടെ തന്നെ വെക്കും. അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ അതൊക്കെ പോയതാണ്. ഇപ്പൊ അടുത്ത കാലം വരെ
ഉണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ മറ്റൊരാൾ ഉപയോഗിക്കുന്നതിന് തൃപ്തിപ്പെട്ടുകൊണ്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ ഉടമയില്ലാത്ത പൊതുവാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ ഹറാമൊന്നുമില്ല. പക്ഷേ ഫൈൻ അലീമ, മറ്റുള്ളവർക്ക് ഇതിന്റെ ഉടമക്കാരന് നമ്മളത് ഉപയോഗിക്കുന്നത് തൃപ്തിയാണെന്ന് അറിഞ്ഞാലോ, അറിഞ്ഞാൽ തന്നെയും ഖിലാഫുല്ലൗല, ഉത്തമമല്ല. ഹറാം എന്ന് പറഞ്ഞുകൂടാ, കറാത്ത് എന്നും പറഞ്ഞുകൂടാ, എങ്കിൽ പോലും അത് ശീലമാക്കാൻ ഗുണമില്ല. കാരണം അങ്ങനെയാണല്ലോ, അതിപ്പോ അറിയാം, നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ, ഒരു മനുഷ്യൻ അവന്റെ വായിലിട്ടുകൊണ്ട് തേച്ച ഈ വസ്തു കഴുകിയിട്ടുണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ മനസ്സിന് ഒരു വെറുപ്പ് ഉണ്ടാക്കുന്ന സംഗതിയാണ് വേറൊരാൾ ഉപയോഗിച്ച് ഒരു ബ്രഷ് എടുത്തുകൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നല്ലതല്ല. പക്ഷെ അയാൾക്ക് തൃപ്തിയാണെങ്കിൽ നമുക്ക് തെറ്റും കുറ്റമൊന്നുമില്ല. എങ്കിൽ പോലും ആ ഒരു സംതൃപ്തമായ അവസ്ഥയല്ലാത്തത് കൊണ്ട് ഒഴിവാക്കലാണ് നല്ലത്. എവിടെ വെച്ച്? ഇല്ലാലിത്തബറുക്കി, എന്നാൽ തൃപ്തിയുണ്ടെങ്കിൽ മറ്റൊരാള് മിസ്വാക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ബർക്കത്തിന് വേണ്ടിയാണെങ്കിലോ ഒഴിച്ച്, ബർക്കത്തിന് പറ്റുന്ന ആളാണെങ്കിലോ നല്ലതാണ്. ഉദാഹരണം, കാര്യമായ ഒരു സയ്യിദ് അല്ലെങ്കിൽ ഒരു സൂഫി വര്യൻ പോലെയുള്ള ഒരു ബർക്കത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഒന്ന് പല്ല് തേച്ച ആ ഒരു മിസ്വാക്ക് ഇങ്ങോട്ട് കിട്ടിയെങ്കിൽ, അതുകൊണ്ടൊന്ന് ബ്രഷ് ചെയ്തെങ്കിൽ ഒരു വലിയ ബർക്കത്ത് ഉണ്ടാവും. അവിടെ ഖിലാഫുല്ലൗലൊന്നുമില്ല, അത് ഇങ്ങനെ കിട്ടുന്നോടത്ത് പുണ്യം കിട്ടുന്നോടത്തോടൊക്കെ എടുക്കുക. അതല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്, നമ്മളെപ്പോലത്തെ സാധാരണ കാക്കാമാരൊക്കെ അല്ലെങ്കിൽ താത്താമാരൊക്കെ തേച്ച് വെച്ചത് വേറൊരാൾ, അയാൾക്ക് തൃപ്തിക്കേടൊന്നുമില്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഖിലാഫുല്ലൗലയാണ്. എന്നാൽ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ബർക്കത്തിന്റെ അതിലുകാരായ വലിയ വലിയ ആലിമീങ്ങള്, സയ്യിദന്മാര്, സൂഫിവര്യന്മാര് പോലത്തെ ആളുകളുടേതൊക്കെ ആണെങ്കിൽ അവിടെ അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ഖിലാഫുല്ലൗലയില്ല, അത് നല്ലതാ, തബറുക്കിന് വേണ്ടി ഉപയോഗിക്കാം. വഇല്ലാ ഇദാ കാന ഫീഹി നജസുൻ, സുന്നത്താണ് എന്ന് പറഞ്ഞത് കറാഹത്താന്നൊരു രൂപം പറഞ്ഞു, നോമ്പ് കാരണം ഉച്ച ശേഷം കറാഹത്താണ് പ്രത്യേക സാഹചര്യത്തിലല്ലാതെ. പിന്നെ ഹറാമാവുന്ന ഒരു രൂപം പറഞ്ഞു, അതിപ്പോ എന്താ, മറ്റൊരാളുടെ സമ്മതം ഇല്ലാതെ അയാളുടെ അല്ലെങ്കിൽ അയാളുടെ തൃപ്തി ഇല്ലാതെ അയാളുടെ മിസ്വാക്ക് എടുത്തുകൊണ്ട് വല്ല വെക്കാതെ ഹറാമാ. ആൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ തന്നെ അത് ബർക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ ഖിലാഫുല്ലൗലിയാണ്. ഇനി മറ്റൊരു കോലം, ഇല്ലാ ഇദാക്കാന ഫീഫീഹി, അപ്പുറത്ത് നമ്മൾ ഫമ എന്ന് പറഞ്ഞു, ഇവിടെ ഫീ എന്ന് പറഞ്ഞു, രണ്ടും ഒരേ അർത്ഥത്തിനാണ്. ഫീഫീഹി എന്ന് പറഞ്ഞാൽ ഫീ ഫമിഹി എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്, പക്ഷെ ഇവിടെ മീമ് ഒഴിവാക്കലാണ് സാധാരണ പ്രയോഗശൈലി, അതുകൊണ്ടാണ് ഫീഹി എന്ന് പറഞ്ഞത്. ഇല്ലാ ഇദാക്കാന ഫീഫീഹി, അവന്റെ വായിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു. നജസ് നജസ്സുണ്ട്, എങ്ങനെ വായു പൊട്ടി രക്തം വന്നിട്ടോ, അതല്ലെങ്കിൽ നജസ്സായ വല്ല സാധനം മരുന്ന് കുടിക്കേണ്ടി വന്നു, അങ്ങനെ മരുന്ന് കുടിച്ചു നജസ്സായ മരുന്നായിരുന്നു, അല്ലെങ്കിൽ ഛർദിച്ചു, ഇങ്ങനെയൊക്കെ വായു നജസ്സായി, ഇങ്ങനെ നജസ്സായി, അങ്ങനെ ഔ രീഹിൻ കരീൻ, അതല്ലെങ്കിൽ ദുർഗന്ധമുണ്ട് വായിൽ, മൂതിൻ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, ഇതാകുന്ന പറഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, വിഷമിപ്പിക്കുക, ആ നിരക്ക്. എന്നിട്ട് പേരിനുള്ള നേരിയ വാസനൊന്നുമല്ല, എന്തോ നാറുന്ന ചീന നാറുന്ന പോലെ ഉണ്ട്, മറ്റുള്ളവർക്ക് അടുത്ത് നിന്നാൽ സഹിക്കാൻ കഴിയില്ല, അജാതി വാസന. ഈ വീടി വലിക്കുന്ന ആൾക്കാര് കൂട്ടത്ത് പറയേണ്ടതാണ്, സിഗരറ്റ് വലിക്കുന്ന ആളുകള്, വീടി വലിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ വെത്തില മുറുക്കുന്ന ആളുകളൊക്കെ നന്നായി പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാതെ രാവിലെയൊക്കെ സുബൈക്ക് വന്ന് അടുത്ത് നിന്ന് നിസ്കരിക്കാൻ നിന്ന ഈ അടുത്ത് നിൽക്കുന്ന പാവം മസ്കീന്റെ നിസ്കാരത്തിന്റെ കഥ കുളം തന്നെ. കാരണം ഇവനെ ശവിക്കണ പണിയേ പിന്നെ ഉണ്ടാവുള്ളൂ, അവന്റെ വായിൽ നിന്നിട്ട് വരുന്നുണ്ട് ഒരു വല്ലാത്ത ദുർഗന്ധം, പക്ഷെ അവനതറിയില്ല. പണ്ട് തോലുകാരന്റെ അടുക്ക് പെൺകുട്ടിനെ കെട്ടിച്ച കഥ അറിയുന്നുണ്ട്, ഓനത് നിത്യാനുഭവം കൊണ്ട് അത് അറിയാതെ പോലാ, അടുത്ത് നിൽക്കുന്ന നിരപരാധിയാണ് അത് അനുഭവിക്കുക. ഈ അടുത്ത് നിൽക്കുന്ന ആള് ഈ വാസന കൊണ്ട് സഹിക്കാൻ കഴിയില്ല, അവര് ജമാഅത്തിന് പോകണ്ടെന്നാ, ഇത് മാറ്റാൻ കഴിയില്ലെങ്കിൽ ഈ വാസന നല്ല പേസ്റ്റോ അതുപോലെ സുഗന്ധമുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ച് ശരിക്ക് പല്ല് തേച്ച് ഈ നാറ്റം പോക്കിയിട്ടും പോണില്ല, എന്നാൽ ഈ ജുമാക്കും പോണ്ട, ജമാഅത്തിനും പോണ്ട. കാരണം എന്താ, ബാക്കിയുള്ള ആളുകളല്ലേ ഇടങ്ങേറാക്കുന്നത്. എന്നാലാ എന്നാ പിന്നെ വീട് കളിച്ചണോലൊന്നും ജുമാക്ക് വേണ്ടാന്നുള്ള അർത്ഥം മൂലാര് പറഞ്ഞിരുന്നല്ല അറിയുന്നത്, അതായത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ദുർഗന്ധം വരുന്ന വസ്തുക്കൾ
നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അള്ളാഹുവും റസൂലിനും പൊരുത്തമില്ലാത്തതാണ്. അള്ളാഹുവിന്റെ മലായിക്കത്തിൽ അനത്തില്ലും, സ്വാലിഹീങ്ങളിൽ അനത്തില്ലും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണം. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ നന്നായി പല്ല് തേച്ച് വൃത്തിയാക്കൽ വുജൂബാണ്. അതാപ്പ ഞാൻ പറയുന്നത് ഫർള എന്ന വല്ലേക്കൽ ഫർള എന്ന സലാപ്പ പറയാം. ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്കുള്ള ദുർഗന്ധമുണ്ട് അല്ലെങ്കിൽ വായിൽ നജസ്സുണ്ട് എങ്കിൽ ഫയജിബു മിസ്വാക് ചെയ്യൽ വുജൂബാണ്. എപ്പോ ഹൈസു തവഖഫ അലൈഹി ഇസാലത്തു, ഇത് നീങ്ങണമെങ്കിൽ മിസ്വാക് ചെയ്തെങ്കിൽ മാത്രമേ നടക്കൂവെങ്കിൽ, അതായത് തവക്കഫ അലൈഹി, അതായത് ഈ പല്ല് തേക്കുന്നതിന്റെ മേൽ നിർത്തപ്പെടുന്നുവെങ്കിൽ ഇസാലത്തുഹു, ഈ നജസോ അതല്ലെങ്കിൽ ദുർഗന്ധമോ നീക്കൽ. വേറെ മാർഗത്തിൽ പോകുമെങ്കിൽ ആയിക്കോട്ടെ, ഒരാൾ അങ്ങനെ സംഭവിച്ചു പോയി, അയാൾ എന്താക്കി നല്ല ജീരകം കുറെ ചവച്ചിറക്കി, അതല്ലെങ്കിൽ നല്ല ഈ നാന ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ പുതിയനാന്നറി, ഈ നാന ചായ അല്ലെങ്കിൽ നാന കുറച്ച് എന്താക്കി തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിച്ചു അല്ലെങ്കിൽ നാന വായിലിട്ട് ചവച്ചു, ഇങ്ങനെ ഈ ദുർഗന്ധം പോകുന്ന മറ്റു മാർഗം ഉണ്ടെങ്കിൽ സുന്നത്തേ വരുള്ളൂ. അല്ലേക്കറി ഇല്ല, ഇതിങ്ങനെ തേച്ചെങ്കിൽ തന്നെ വൃത്തിയാവൂ, എങ്കിൽ തേച്ച് വൃത്തിയാക്കൽ വുജൂബാണ്. കാരണം നജസ്സിനെ നീക്കൽ വുജൂബാണ്, അതിന് പല്ലേച്ചെങ്കിലേ പോവുള്ളെങ്കിൽ ആ പല്ലേക്കൽ വുജൂബാവും. അതുപോലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്കുള്ള ദുർഗന്ധമുണ്ടെങ്കിൽ അത് നീക്കിക്കളയൽ നമുക്ക് വുജൂബാണ്. ഈ നീക്കിക്കളയണമെങ്കിൽ തേച്ചാലേ നീങ്ങിപ്പോവുള്ളെങ്കിൽ തേക്കൽ വുജൂബാണ്. അപ്പൊ വുജൂബാവുന്ന കോലം വന്ന്, ഹറാമാവുന്ന കോലം വന്ന്, ഖിലാഫുല്ലൗലിന്റെ കോലം വന്നു, കറാഹത്തിന്റെ കോലം വന്നു, സുന്നത്തിന്റെ കോലവും വന്നു. ഇങ്ങനെ അഞ്ച് രീതിയും മിസ്വാക്കിന്റെ നയനാകുന്നാ പറയാ. നയനാകുന്ന പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പുതിന എന്ന് അറിയണ ബിരിയാണിക്കൊക്കെ കൂട്ടുന്ന പുതിന ഉണ്ടല്ലോ, പുതിന എന്ന് അറിയണ ചപ്പ്, അതന്നെയാണ് നയനായി അറിയണം. അതെന്താന്ന് വെച്ചാൽ അത് ഒരു എല്ലാവരും ചില ആളുകളുടെ വല്ലാതെ ദുർഗന്ധമുള്ള വിയർപ്പുണ്ടാവും, അവർ പറഞ്ഞിട്ട് വരില്ല, അവർ പ്രകൃതിയാണുള്ളതാ. അങ്ങനത്തെ ആളുകൾക്ക് നല്ല മാർഗമാണ് ഇടക്ക് ഇങ്ങനെ ഈ നയന തിളപ്പിച്ച ആ വെള്ളം കഴിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ ഈ വാസന വിയർപ്പിന്റെ ദുർഗന്ധം പോവും. അത് നല്ല സാധനമാണ്, ദഹനത്തിനൊക്കെ വളരെ ഫലപ്രദമായ സാധനമാണ്. ഞാൻ അപ്പം ചികിത്സ പറയല്ല, കൂട്ടത്തിൽ അങ്ങനെ വന്നു പോയി എന്നുള്ളൂ. അപ്പം മിസ്വാക്ക് സുന്നത്തായിട്ടാണ്, നമ്മൾ ഉദുവിന്റെ സുന്നത്തായിട്ടാണ് എണ്ണിയതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശറഈന്റെ അഞ്ച് ഹുക്മുകളും ഇതിന് ബാധകമാവും എന്നർത്ഥം. ഇനി എന്നാ മിസ്വാക്ക് ചെയ്യുന്ന അഞ്ച് നിയമം ബാധകമാവുമെങ്കിലും എന്തുകൊണ്ടൊക്കെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്ന്, അതൊരു വലിയ ചർച്ച ഉണ്ട്. കുറച്ചധികം നീണ്ടുപോകും മിസ്വാക്ക് ചെയ്യുന്ന രൂപം. മിസ്വാക്ക് ചെയ്യുന്ന കാര്യം ഇപ്പം എല്ലാവർക്കും അറിയുമെങ്കിലും സമയം പറഞ്ഞേക്ക്. UAE ചില ഉസ്താദന്മാര് ഒക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കീശീരി എന്നെ ഇപ്പൊ കാമുമായിട്ട് ഇവിടെ അങ്ങനെ ഇരുന്നിരുന്നു, കീശീരിയെയും കീശീരിയുടെ കാമും രണ്ടും കാണാതായിരിക്കുന്നു, അതായത് പള്ളിയിലേക്ക് ചിന്തിക്കാനുള്ള ടൈമായി, അസറിന്റെ ടൈം അടുത്തു എന്നാണ് അതറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉസ്താദന്മാർക്കൊക്കെ, ചില ഉസ്താദന്മാർ, ഉസ്താദന്മാർക്ക് ഇപ്പൊ ഞാൻ ഓതി കൊടുക്കേണ്ടി എന്നിട്ടല്ല, എന്നാലും ഓര് ശ്രദ്ധിക്കുന്നുണ്ട് ചില ഉസ്താദന്മാർ. അവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്ലാസ് തുടർന്നാൽ അവരെ അസറിനുള്ള ബാങ്കിന്റെയും കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടാവുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുക. ഇനി കുറച്ച് സമയം എന്തെങ്കിലും നമുക്ക് സംശയമായി നിവാരണമായിട്ട് അങ്ങനെ പോകാം. കാരണം എന്താ, മറ്റേ കുറച്ച് അധികം ഉണ്ട്, ഒരു വരി രണ്ടു വരിയൊക്കെ ഉള്ളുവെങ്കിൽ, രണ്ട് മൂന്ന് വരിയൊക്കെ ആണെങ്കിൽ ഞാൻ തുടർന്ന് വായിച്ചു തരുമായിരുന്നു. പക്ഷേ അതല്ല, കുറച്ചധികം ഉണ്ട് സ്വാക്കിനെ സംബന്ധിച്ചും സ്വാക്ക് ചെയ്യേണ്ട രൂപത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് നാളെ ഓതാ, ഇന്ന് അത്രയും ഓതി തൽക്കാലം അത് നിർത്താം. കുറച്ച് സമയം എന്തെങ്കിലും ഫിഖ്ഹിയായ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം നേടി സ്വർഗലോകത്ത് റബ്ബിന്റെ ലിഖാ കാണുന്ന അവസ്ഥ വരെ നമ്മളെ അവൻ ഉയർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അതുപോലെ നമ്മളെ ഉമ്മ വാപ്പന്മാര്, അതുപോലെ അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, നമ്മളെ സഹായിച്ചവര്, കിതാബ് ഓതുന്ന സമയത്തും ഓതി കൊടുക്കുന്ന സമയത്തും ഒക്കെ ദീനിന്റെ പേരിൽ സഹായിച്ച സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ആഹിറം അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും ഒക്കെ അള്ളാഹു തആല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദീർഘ ആഫിയത്തോടു കൂടിയ
ദീർഘായുസ് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി നമുക്കൊക്കെ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. ഇനി കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുമായിട്ട് അങ്ങനെ പോകാം. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, പിന്നെ ഇവിടെ ഇപ്പൊ നേരത്തെ ഈ വായു ഗന്ധം ഉണ്ടാകുന്നതിനെ, ദുർഗന്ധം ഉണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു. വാസ്തവത്തിൽ ഈ ചില റൂമിലൊക്കെ ചെന്നാൽ, നമ്മളൊക്കെ അധികം പ്രവാസികളാണല്ലോ, ഈ സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരെ തൊള്ള മാത്രമല്ല, അവിടെ റൂം ഒന്നായിട്ട് നാറ്റുണ്ടാവും. അത് ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയാണ്. എന്നിട്ട് അവിടെ ചെന്നാൽ അവരെ ഷർട്ടും അവരെ ഇതൊക്കെ മണക്കും. നമ്മള് വാസനിക്കാത്ത, ഈ ബീഡി വലിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത നമ്മളവിടെ പോയിരുന്നാലും, നമ്മൾ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളെ കുപ്പായത്തിൽ വരെ ആ വാസന ഉണ്ടാവും. വല്ലാത്തൊരു ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് അത് ഹറാമാവൂലേ എന്നാണ്, അവർ പള്ളിയിൽ വരില്ലേ ഹറാമാവൂലേ എന്നാണ്, ഹറാമാ തെറ്റാണെന്നാണല്ലോ അപ്പോൾ ഉസ്താദ് പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്ത് ഉള്ള ഒരു സംശയം ഇവിടെ ഒരാൾ ചോദിച്ചതാണ്. ഇപ്പം ഈ തൊള്ള മണക്കണീനെ പറ്റി പറഞ്ഞപ്പോൾ, ഈ നജസായ സാധനം കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? അതുപോലെ കള്ള് കുടിക്കുന്ന അവസ്ഥ, ഒരു വൈദ്യര് പറഞ്ഞു കള്ള് കുടിക്കാൻ. അങ്ങനെ കള്ള് കുടിക്കലോ അല്ലെങ്കിൽ കള്ള് കൂട്ടിയിട്ടുള്ള ചികിത്സ മരുന്ന് കഴിക്കലോ, അതിൻ്റെ ഹുക്മ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ചികിത്സ ആവശ്യത്തിന് വേണ്ടി നജസ് ഉപയോഗിക്കൽ ജായിസാവും, പക്ഷെ നിബന്ധന ഉണ്ട്. നജസല്ലാത്ത മരുന്നുകളെ കൊണ്ട് ചികിത്സിച്ചാൽ തീരെ മാറാത്തതോ, അല്ലെങ്കിൽ നജസ് കൊണ്ട് ചികിത്സിച്ചാലാണ് കൂടുതൽ ഫലപ്രദമാകുന്നതോ എന്ന് സ്വയം ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാർ വൈദ്യന്മാർ അങ്ങനെ നിർദ്ദേശിക്കുകയോ ചെയ്താൽ നജസ് കൊണ്ട് ചികിത്സിക്കൽ ഹലാലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു സംഘം ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചത് വന്നു, മദീനയിലെ പനി ബാധിച്ച് വിഷമിച്ചപ്പം മദീനയുടെ പുറത്തുപോയി ഒട്ടകങ്ങളെ മേയ്ക്കുന്ന അവിടെ പോയി താമസിക്കാനും ആ ഒട്ടകത്തിന്റെ പാലും അതിൻ്റെ മൂത്രവും കുടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി ബുഖാരി ഉൾപ്പെടെയുള്ള എല്ലാ ഹദീസിന്റെ കിതാബുകളിലും കാണാം. കാരണം ആ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സ രണ്ട് മാർഗമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന്, ശുദ്ധമായ ക്ലൈമറ്റുള്ള ഒരു കാലാവസ്ഥയിലേക്ക് മാറി താമസിക്കുക. രണ്ടാമത്തേത് ഒട്ടകത്തിന്റെ മൂത്രവും പാലും ഉപയോഗിക്കുക. അപ്പൊ മൂത്രം ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് എന്ന് തന്നെ മനസ്സിലായല്ലോ. നജസാണെങ്കിലും ചികിത്സിക്കേണ്ട ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ ഈ ഗോമൂത്ര ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ രീതി തന്നെ ഉണ്ട്, അത് അനുവദനീയമാണ്. പക്ഷേ മദ്യം ഡോക്ടറോ വൈദ്യരോ ആര് നിർദ്ദേശിച്ചാലും അത് ഹലാലാവൂല, അത് ഹറാമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ വിശ്വഗ്വരൻ. അള്ളാഹു തആല നമുക്ക് ദീനും ദുനിയാവും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയച്ച ആളാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ദുനിയാവും ഇല്ലാതെ ദീൻ മാത്രമല്ല, രണ്ടും രക്ഷപ്പെടും. അപ്പൊ ഈ ഒരു മനുഷ്യൻ രോഗിയായാൽ രോഗം വരാതിരിക്കാനുള്ള പല നിർദ്ദേശങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അഥവാ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാനുള്ള പല രീതികളും അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരിക്കൽ സഹാബത്തിൽപ്പെട്ട ചില മഹാന്മാർ ചോദിക്കുകയുണ്ടായ, ഹബീബായ നബിയെ മദ്യം കൊണ്ട് ചികിത്സ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, അൽ ഹംറു ദാഉൻ ലൈസ ബിദവായിൻ. മദ്യം എന്നത് അത് രോഗമാണ്, മരുന്നല്ല. എന്നാൽ അതിൽ നിന്നിട്ട് എല്ലാ തരത്തിലുള്ള രോഗം ഉടലെടുക്കുന്നതാണ്, അല്ലാതെ രോഗത്തെ ശിഫയാക്കാനുള്ള കുദറത്ത് അതിലില്ല. അള്ളാഹു തആല അതിന് അങ്ങനെയൊരു സംവിധാനം കൊടുത്തിട്ടില്ല. ഇതെല്ലാം അറിയുന്ന അല്ലാമുൽ ഗയൂബായ റബ്ബിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന്റെ മേലുള്ള ഒരു വിശഗ്വരൻ ഇനിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മദ്യത്തിൽ മരുന്നില്ല, പക്ഷേ ചില മരുന്നുകളിൽ ചേരുവയായി മദ്യം ചേർക്കാറുണ്ട്. മറ്റു മരുന്നുകൾ കൂട്ടത്തിൽ ഒരു നിശ്ചിത വിഹിതം മദ്യം ചേർക്കാറുണ്ട്. അങ്ങനെ ചേർത്ത മരുന്ന് മറ്റ്
ഇത് ചേർക്കാത്ത മരുന്നുകളെ കൊണ്ട് മാറാത്ത രോഗമാവുകയോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളെ കൊണ്ട് അപൂർവമായി മാറുമെങ്കിലും ഈ മദ്യം കൂട്ടിച്ചേർത്ത ഈ മരുന്ന് കൊണ്ടാണ് മാറാൻ കൂടുതൽ സൗകര്യവും എങ്കിൽ ഈ സാഹചര്യത്തിൽ മദ്യം ഉൾപ്പെട്ട കൂട്ടപ്പെട്ട മരുന്ന് ഉപയോഗിക്കാം. മദ്യം സ്വന്തമായിട്ട് ചികിത്സ ഇല്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഏത് ഡോക്ടറും വൈദ്യനും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് പാടുള്ള അതല്ല, ഹറാമാണ്. പക്ഷേ മദ്യം കലർന്ന മിക്സ് ചെയ്ത മറ്റ് മരുന്നിന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ട അത് മറ്റൊന്നിനേക്കാൾ കൂടുതൽ ഫലപ്രദം ഇതാണ് അല്ലെങ്കിൽ ഇത് മാത്രമാണ് ഫലപ്രദം എന്ന് രണ്ടാലൊന്ന് വന്നാൽ മദ്യം കലർന്ന, അതായത് ആൽക്കഹോൾ കൂട്ടിയ പല മരുന്നുകളും ഉണ്ടല്ലോ, അത് അതേ ഫലപ്രദമാവൂ എന്നോ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഫലപ്രദം അതാണ് എന്നോ സ്ഥിരപ്പെട്ടാൽ ഉപയോഗിക്കൽ ഹലാലാണ്. ഓക്കെ. പക്ഷേ ഈ പുകവലി പോലെയുള്ള ദുർഗന്ധമുള്ളപ്പോൾ പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് പറയാൻ പറ്റൂല. ഹറാമാണെന്നുള്ളതിന്റെ വിധി കണ്ടിട്ടില്ല പോകല്. അതേസമയത്ത് അവന്റെ മേൽ വുജൂബാണെന്ത്? അത് നീക്കിക്കളയൽ. നീക്കിക്കളയൽ അവന് വുജൂബാണ്. നീക്കിയിട്ട് പോകുന്നില്ല, നീക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന് ഉദ്ർആണ്. പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നതിന് തൊട്ട് ഉദ്ർആണ്. കാരണം അവൻ പരമാവധി ശ്രമിച്ചു നോക്കി, ശ്രമിച്ചിട്ട് ഈ ദുർഗന്ധം നീക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത സാഹചര്യത്തിൽ അവന് ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കാനുള്ള ഉദ്ർആണ്. അങ്ങനെ ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? മൈക്ക് ചാടിയതല്ല, ഞാൻ മേലെ ഉണ്ടായിരുന്നു. ഞാൻ ഡി സി ആയിപ്പോയ ഉസ്താദ്. പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ മിസ്വാക്ക് ചെയ്യുന്ന കാര്യം. ഈ റമദാനിൽ ഇവിടെ സൗദിയിൽ, ഞാൻ സൗദിയിലാണ്, അപ്പോൾ ഈ ചില സൗദികളാണ് നിസ്കാരം നോമ്പ് നോറ്റി നിസ്കാരത്തിന് വരുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നത്, അത് ശരിയാണോ ഉസ്താദ് എന്നറിയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. മറ്റുള്ളവർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ വിലയിരുത്താൻ പോകണ്ട. നമ്മളത് ചെയ്യുന്നത് നല്ലതല്ല. അത് മദ്ഹബ് സംബന്ധമായ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നോമ്പിന്റെ സമയത്ത് അത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പൊതു നിയമം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഉദു എടുക്കുന്ന സമയത്ത് ഒക്കെ പ്രത്യേകം സുന്നത്തുള്ളത് അതിനെ ബാധിക്കുന്നതല്ല എന്നാണ് അവരുടെ മദ്ഹബ്. അതനുസരിച്ച് അവർ ചെയ്തോട്ടെ, അതല്ലല്ലോ. നമ്മളെന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് കറാത്താണ്. അതിന് കാരണം പറഞ്ഞത് ഒരുപാട് ഹദീസുകളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ല റിയഹു ഫമിസ്വായിമി അല്ല ഖലൂഫു ഫമിസ്വായിമി അതിയബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഒരു നോമ്പുകാരന്റെ വായിൽ നിന്നും പുറത്തു വരുന്ന ഖലൂഫ്, ഖലൂഫ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെള്ളം പോലെയുള്ളത് ഉപയോഗിക്കാത്തത് കൊണ്ട് കുറെ സമയം കഴിയുമ്പോൾ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചീത്ത വാസനയാണ്. ഇതിനാണ് ഖലൂഫ് ഖലൂഫ് എന്നറിയാം. ഇങ്ങനെ നോമ്പിന്റെ പേരിൽ ഭക്ഷണ അന്നപാനാദികൾ ഉപേക്ഷിച്ചത് കൊണ്ട് വായിൽ നിന്ന് വരുന്ന ആ ചീത്ത വാസന അതിയബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരി വാസനയേക്കാൾ അത് സുഗന്ധപൂരിതമാണ് എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ അടുക്കലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബിന്റെ ഹവറത്തിലും അതിന് കൂലിയും കിട്ടും. അപ്പൊ ആ സുഗന്ധം അള്ളാഹുവിന്റെ മലായിക്കത്തിന് ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന്റെ ഹവറത്തിൽ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് അള്ളാഹു തല തന്ന് അനുഗ്രഹിക്കുന്നതുമായ ആ സുഗന്ധം ആണ് ഈ നോമ്പുകാരന്റെ, നോമ്പ് കാരണം ഉണ്ടായ വായിന്റെ പകർച്ചവാസന. അതുകൊണ്ട് അത് നീക്കാതിരിക്കൽ പറക്കത്തിന് വേണ്ടി അത് നീക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞു. ഉച്ചന്റെ ശേഷമുള്ളതാകുമ്പോഴേ ശരിക്ക് ഖലൂഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ രാവിലെ തന്നെയെന്ന് അത്തായത്തിന് നല്ലോണം കഴിച്ചിട്ടുണ്ടോ? നമ്മളതൊക്കെ പറയണ്ടല്ലോ. അത്തായം അങ്ങോട്ട് ചവിട്ടി കയറ്റിയിട്ട് അവസാനം പിന്നെ അതിന്റെ മോളെ ഒരു പഴം കൊണ്ടൊരു ദമ്മിടലോ, അങ്ങനെ അതൊക്കെ വാടെ ചെയ്തോനെ. ഉച്ചിരിയണത് വരെ ഇപ്പൊ അനങ്ങിയിട്ടുണ്ടാവില്ല, അതിലിങ്ങനെ കിടക്കല്ലേ, പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ, തവളനെ പിടിച്ച് വിഴുങ്ങിയിട്ട് ഇങ്ങനെ അടങ്ങി കിടക്കുന്ന ആ കോലുണ്ടാകും. ഉച്ചിരിയുമ്പോൾ ഇതൊന്ന് ഒതുങ്ങും.
അപ്പൊ പിന്നെ അങ്ങനെ ചെല്ലല് കുറയും, ഇവിടുത്തെ ഉള്ളിലുള്ള ഒന്ന് ഒതുങ്ങുകയും ചെയ്ത് പുറത്തുനിന്നാണ് ചെല്ലാതെ നിൽക്കുമ്പോൾ വാസന വരാൻ തുടങ്ങും. അതാണ് ഉച്ചന്റെ ശേഷം എന്ന് പറയാൻ കാരണം. അപ്പൊ ആ വാസന അവിടെ നിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾക്ക് ഇഷ്ടപ്പെട്ട വാസനയാണ്. അതോടുകൂടി നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന സമയത്ത് റബ്ബിന്റെ ഹദ്റത്തിൽ റബ്ബിന്റെ ലക്കാവിന് നോമ്പുകാരൻ അർഹനാവും. അങ്ങനെ വരുമ്പം അവിടെ ഏറ്റവും സുഗന്ധമുള്ള കസ്തൂരിയേക്കാളും മുന്തിയ സുഗന്ധവാസനയായിട്ട് ഇത് അവന് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ അതൊക്കെ മദ്ഹബ് സംബന്ധമായ ചില വിഷയങ്ങൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നോക്കണ്ട, ഓരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇവരിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, അതാണ് പ്രശ്നം. നമ്മളെ സംബന്ധിച്ചാണ് ഇപ്പൊ പറഞ്ഞ കറാഹത്താണെന്ന്. ഓക്കെ. ഈ ആദ്യത്തെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പിന്നെ വുളു, പിന്നെ കുളിക്കുന്നവൻ ഇപ്പം ഷവറിന്റെ ചോട്ടില് കുളിക്കുന്നവൻ തെർത്തീപ് ഉണ്ടാവണമെന്ന്. അപ്പൊ ഈ തെർത്തീപ് ഇപ്പൊ എങ്ങനെ തെർത്തീപ് ഉണ്ടാവും? തലയിൽ കൂടെ അല്ലേ വെള്ളം വരുന്നതേ? അപ്പം തല തടവിന് ആദ്യത്തിലാവൂലേ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ജിന്റെ അടുത്തല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചെവി ഉടിച്ച് പോയാൻ തീരുമ്പോ. കാരണം എന്താന്നറിയ, ഇപ്പൊ എനിക്ക് ഈ തല തടകല് ആദ്യം പിന്നെ മോഹം കകലുന്ന വുദൂഇന്റെ ആദ്യത്തെ ഫർള് എന്ന് പറയുന്ന നിയ്യത്തോടുകൂടി മുഖം കകല, അതിന്റെ മുമ്പ് ഇജ്ജി നേരം വെളുത്തിട്ട് ഉച്ച ആവണവരെ വെള്ളത്തിൽ മുങ്ങിയാലും ഒതുവാകുവോ? ഒതുവാവൂലല്ലോ. അന്നൽക്കന്നെ കുളി ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ ഉതുവോ? എപ്പോഴാണോ നിയ്യത്ത് ചെയ്തത്, നിയ്യത്ത് ചെയ്യേണ്ടത് ഉതുവിന്റെ നിയ്യത്താണെങ്കിൽ മുഖം കഴിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം. അപ്പൊ മുഖം നനയുന്നതോടുകൂടി അശുദ്ധി, ചെറിയ അശുദ്ധി ഉയർത്തുന്നു, അല്ലെങ്കിൽ ഉതുവിന്റെ ഫർദിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ഇവിടെ മുതൽക്കുള്ളത് നിന്റെ മുഖം കഴുകിയത് ഫർളായിട്ട് കൂട്ടി, ബാക്കിയുള്ളത് വിട്ടള ചെയ്ത് തല. എന്താ പറഞ്ഞെന്നാണ് എനിക്ക്. ഏതായാലും ഇതിന്റെ കയ്യിന്റെ അടുത്തല്ലാത്തോടെ, അല്ലെങ്കിൽ ചെവി പിടിച്ച് ഒരു തിരുമ്പല് ഇപ്പൊ കുറച്ചിനി. അപ്പൊ അത് കഴിഞ്ഞ് മുഖം കഴുകിയതിന് ശേഷം പിന്നെ ഇപ്പൊ ഞാൻ കിരിഷ്കാലം ഉണ്ടാവുന്ന നെഞ്ഞ് കഴുകിയിട്ടല്ലേ പിന്നെ കയ്യ കഴിയുന്നത്? അതൊന്നും ചോദിക്കണ്ട. കയ്യുമെന്ന് അങ്ങോട്ടുള്ളത് പിന്നെ വുദുവിന്റെ ഫറലായിട്ടുള്ളൂ. അപ്പൊ മുഖം ഫുള്ളായതിന് ശേഷം അതിന്റെ മുമ്പ് കയ്യ് നനഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയ്യ് വെള്ളത്തിൽ തന്നെ മുക്കി വെച്ചോ, ഒന്നാലും കാര്യമില്ല. മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കൈ നനഞ്ഞതേ ഫറലായിട്ട് കൂട്ടുള്ളൂ. കയ്യ് രണ്ടും മുട്ടുൾപ്പെടെ രണ്ടും കഴുകിയ നനവ് പൂർത്തിയായതിന് ശേഷം പിന്നെ തലഞ്ഞത് എന്റെ തല തടകൽ കൂട്ടുള്ളൂ. കാരണം അത് തെർത്തീപ് ഉജൂബാന്ന് പഠിച്ചിട്ടില്ലേ വച്ചറേ, ആ തെർത്തീപ് പെട്ടതാണ് ആദ്യം മുഖം കഴുകുക, പിന്നെ കയ്യകുക, പിന്നെ തല അടകുക. അതിന് മുമ്പ് ഉള്ള എണ്ണൂലാന്നാ പറഞ്ഞതിനർത്ഥം തല പണ്ടെന്നെ തറഞ്ഞോട്ടെ, പിന്നെ ഉള്ളതാ എന്റെ സ്ക്രീൻ കളയാൻ വേണ്ടിട്ടാണ്. എന്നെ കിട്ടുവടക്കെ പ്ലേയിങ്ങിൽ ഒപ്പം കാണിച്ചെന്റെ ചെവി പിടിച്ചു ഞാൻ തിരുമ്പോ തന്നെ കഴിഞ്ഞു തിരിഞ്ഞല്ലോ. അപ്പൊ അപ്പ അറിഞ്ഞതിലൊക്കെ ഇതൊക്കെ ഉദ്ദേശം കൊണ്ട് തന്നെ പറഞ്ഞ് നിയ്യത്തോടുകൂടി തെർത്തീപ് പരിഗണിക്കപ്പെടും. ആ പരിഗണിക്കപ്പെടുന്ന തെർത്തീപ് ഇങ്ങനെ നിയ്യത്തോടുകൂടി മുഖം നനഞ്ഞതായിട്ട് കൂട്ടി അതിന്റെ ശേഷം പിന്നീട് കയ്യ് നനഞ്ഞതായിട്ട് കൂട്ടിയാൽ മതി, അപ്പഴേ കയ്യാവുള്ളൂ. പിന്നത്തെ തലയത്ത് തടകലാവുള്ളൂ, അതിന്റെ ശേഷം വേണം കാല്. അപ്പൊ മുമ്പ് കാല് അനഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. ഓക്കെ. തെർത്തീപ് ഉജൂബാണ് എന്ന് പറഞ്ഞതിന് മായന അതാണ്. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവും? ഉസ്താദെ, ഞാന് മാലേഷ്യ, എനിക്ക് ചോറ് കണ്ടായതുകൊണ്ട് ഞാന് ചാടിയതാണ്. ഈ പുകവലി ഹറാമാണെന്ന് പറയാൻ പറ്റും ഉസ്താദെ? അതിന്റെ വിവരം ഒന്ന് അറിയാനാ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പുകവലി നിരുപാധികം ഹറാമാന്ന് പറയാൻ പറ്റൂല. പുകവലിയെ പറ്റി നമ്മളെ ഇമാമിങ്ങൾ ഉലമാക്കന്മാര് അത് വിശദീകരിച്ചാ പറഞ്ഞത്, ഒരാൾക്ക് അയാളൊരു രോഗിയാണ്, അയാളൊരു വിശ്വസ്തനായ വിദഗ്ധനായ ഒരു ഡോക്ടറെ സമീപിച്ചു. അയാള് പറഞ്ഞു, നിങ്ങളുടെ ഈ രോഗസ്ഥിതി വെച്ചിട്ട് നിങ്ങൾക്ക് പുകവലി വലിയ ദോഷമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് അപകടകാരിയാണ്, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ. ഇത് വിദഗ്ധനായ വിശ്വസ്തനായ ഒരു ഡോക്ടറാണ് പറഞ്ഞതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ഹറാമാണ്, കാരണം അത് അപകടം ഉണ്ടെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് ഹറാമാണ്. അതേസമയത്ത് ചില രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ഈ പുകവലി, അങ്ങനെയുണ്ട്.
ഏത് മദ്യം നഫ്ഹുമാ ഇസ്മുഹുമാ അക്ബറും നഫ്ഹുമാ എന്ന് പറഞ്ഞില്ലേ, കുറച്ചൊക്കെ ചില ഗുണങ്ങളുണ്ട്, ആ വലിയ ദോഷമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഇതിലും ഉണ്ട് ചുരുക്കം ചില ഗുണം. ഒരു പ്രത്യേക രോഗിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ പുകയില അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഇന്ന രോഗത്തിന് ഗുണകരമാണ് എന്ന് നിർദ്ദേശിച്ചാൽ അയാൾക്കത് ഹലാലാണ്. അതേസമയത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും വളരെ കൂടുതലും സാധ്യത അത് അപകടകരമാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കറാഹത്താണ്. അപ്പൊ പൊതുവിൽ കറാഹത്താണ്, ചില പ്രത്യേക സാഹചര്യത്തിൽ മുബാഹായി ഹലാലായി വരും, ചിലപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് ഹറാമാവുകയും ചെയ്യും. അങ്ങനെയല്ലാതെ ഒറ്റ നിയമം അതിന് ഇല്ല. അങ്ങനെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട ഫുഖഹാ അവരുടെ കിതാബുകളിൽ അത് വേർതിരിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ചോദ്യം, ചില ഗൾഫ് രാഷ്ട്രത്തിൽ ചില അറബികൾ തക്ബീറത്തെ ഇഹ്റാം കിട്ടുന്നതിന് മുമ്പ് ഹറാക്ക് കൊണ്ട് വായിന്റെ ഇടയിൽ ചലിപ്പിക്കുന്നതായി ചില കാണാൻ പറ്റും, അത് പ്രത്യേക സുന്നത്ത് ഉണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. കൈ നിസ്കാരത്തിൽ കൈ കിട്ടുന്നതിന് മുമ്പ് ഹറാക്ക് കൊണ്ട് അവർ വായിന്റെ ഇടയിൽ അവർ ചലിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അത് പ്രത്യേക സുന്നത്ത് ഉണ്ടോ അവിടെ? അസ്സലാമു അലൈക്കും. കിതാബ് ഓതിയപ്പം പാഠത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാ മനസ്സിലാണ്, പുതിയ വന്ന ആളായിരിക്കുമോ എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പറഞ്ഞല്ലോ, വുദൂന്റെ തുടക്കത്തിൽ മുങ്കൈ കഴുകി കഴിഞ്ഞാൽ പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത് പറഞ്ഞു. ഹദീസിൽ തന്നെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞല്ലോ, നിസ്കരിക്കുന്നതിന് ഫർദ് നിസ്കാരത്തിന് മുമ്പായാലും സുന്നത്ത് നിസ്കാരത്തിന് മുമ്പായാലും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പല്ല് തേക്കൽ സുന്നത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പാഠത്തിൽ ശ്രദ്ധിക്കാൻ ചിലപ്പോഴാണെങ്കിൽ പുതിയതായിട്ട് വന്ന ആളായിരിക്കും, ഓട്ടെ, അയാളും സുന്നത്തുണ്ട്. ഓക്കെ, അതിന്റെ കൂടുതൽ വിശദീകരണം ഇൻഷാല്ലാ തുടർന്നുള്ള നാളത്തെ പാഠത്തിൽ വരികയും ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഈ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചാൽ ഒതു മുറിയും എന്ന് കേൾക്കുന്നുണ്ട്, അത് ശരിയാണ്? സാധാരണ മദ്രസയിലൊന്നും പഠിക്കാത്ത ഒന്നാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അവിടെ ഒട്ടകത്തിന്റെ ഇറച്ചി കിട്ടുമോ? കിട്ടിയേക്കില്ലേ, കയറ്റി എന്നൊക്കെ ഇവിടെ ഞങ്ങൾക്കെല്ലാം കിട്ടും, കാശ് കുറച്ച് കൊടുക്കണം എന്നുള്ളൂ. സുന്നത്തുണ്ട്, മറ്റേത് മാംസം കഴിച്ചാലും വുദു എടുക്കൽ പ്രത്യേകം സുന്നത്തില്ല. എന്നാൽ ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കുകയോ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുകയോ ഒക്കെ ചെയ്താൽ വുദു എടുക്കുന്നത് സുന്നത്തുണ്ട്. അത് മുഖത്തായ സുന്നത്താണ്. ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുദു ചെയ്യാതിരിക്കുന്നത് കറാഹത്താണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാഫി മദ്ഹബിൽ ഒട്ടക മാംസം കഴിക്കുക എന്നത് വുദു മുറിയുന്ന കാരണം അല്ല. ഒട്ടകം മാംസം കഴിക്കുക എന്നത് ഷാഫി മദ്ഹബ് അനുസരിച്ച് വുദു മുറിയുന്ന കാരണമല്ല. എന്നാൽ ബുഅക്കറായ സുന്നത്താണെന്ന് പറയാൻ കാരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, ഹബീബായ നബിയെ, ആട്ടുമാംസം കഴിച്ചാൽ വുദു ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒട്ടക മാംസം കഴിച്ചാൽ വുദു ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ നഅം ഫതവല്ലഹ്, അതെ നീ വുദു ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹംബലി മദ്ഹബിൽ ഒട്ടക മാംസം കഴിച്ചാൽ വുദു എടുക്കൽ വുജൂബാ, വുദു മുറിയും അവരെ വാശപ്പെടും. അതേസമയത്ത് ഷാഫി മദ്ഹബിൽ വുദു മുറിയില്ല, പക്ഷേ പ്രധാനപ്പെട്ട ഒരു മുഅക്കദായ സുന്നത്താണ്. അപ്പോ ആയിക്കോട്ടെ, നമുക്ക് സുന്നത്താണെന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വളരെ മുഅക്കദായ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. ഇത് സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വുദു മുറിയില്ലെങ്കിൽ പോലും വുദു എടുക്കൽ സുന്നത്തുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ നമ്മളെ മദ്ഹബ് അനുസരിച്ച് വുദു മുറിയൊന്നുമില്ല, ഒട്ടക മാംസം കഴിച്ച ഒരാള് വുദു ചെയ്യാതെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വുദുവോടുകൂടി തന്നെ നിസ്കരിച്ച നമസ്കാരം ചെയ്യാവും, എങ്കിൽ പോലും വുദു ഒന്ന് ചെയ്ത്
നിസ്കരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. നമ്മൾ വുദു ചെയ്യുമ്പോൾ അംഗങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യാൻ മതിയല്ലോ, പക്ഷെ നമുക്ക് തോന്നുന്നത് അത് ശരിയായില്ല എന്ന് തോന്നിയാൽ നാലാമത്തെ പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ ഉസ്താദ്? അസ്സലാമു അലൈക്കും. ഹബീബെ, മൈക്ക് വിടാഞ്ഞാലേ, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞു എനിക്ക് നിങ്ങളെ മൈക്ക് ചാടാൻ അറിയില്ല, ഞാൻ മൈക്ക് ചാടൂല. അപ്പോ നിങ്ങൾ ചോദ്യം കഴിഞ്ഞാൽ മൈക്ക് വിടാഞ്ഞാല് ഞാനിവിടെ ഇങ്ങനെ നോക്കി നിൽക്കും, ആൾക്കാരൊക്കെ ഓരും ബേജാറായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ആരായാലും നിങ്ങളോടല്ല മൊത്തം പറയാം, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേഗം മൈക്ക് വിട്ട് ഒഴിവാക്കി തരണം, എന്നാലേ എനിക്ക് നിങ്ങളെ മറുപടി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാരോടും ഉണർത്തുകയാണ്, അവരോട് മാത്രമല്ല എല്ലാവരോടും. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ ഫർദ് വീടും, ഓരോ പ്രാവശ്യം ചെയ്താൽ തന്നെ ഫർദ് വീടും. എന്നാൽ രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മൂന്നാമത്തെ ഒരു പ്രാവശ്യം ചെയ്താൽ സുന്നത്ത് പൂർണ്ണമായി, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ സുന്നത്തില്ല. മനഃപൂർവം ഒരാൾ നാലാമത്തെ ഒരു പ്രാവശ്യം കഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ തടവുകയാണെങ്കിൽ അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നിനപ്പുറം ചെയ്യുന്നതിനെ വിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് കടുത്ത കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ മൂന്ന് പ്രാവശ്യം ചെയ്തോ അല്ല രണ്ടേ ആയിട്ടുള്ളൂ എന്ന് സംശയമാണ്, മൂന്നായി എന്ന് ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് വരുത്താം, അതിന് കേടില്ല. മൂന്നായി എന്ന് അത് രണ്ടാമത്തതാണോ അല്ല മൂന്നാമത്തതാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പ് വരുത്താം. അതല്ലെങ്കിൽ ചില സ്ഥലത്ത് വെള്ളം എത്തിയില്ല എന്ന് മനസ്സിലായി എന്നാൽ ഒരു വട്ടവും കൂടി ചെല്ലി ഇത് എല്ലായിടത്തും എത്തിക്കാം. ഏതായാലും മൂന്നിനേക്കാൾ അധികരിപ്പിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ട്? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ട് ഉസ്താദ്? ഈ അത്തറിൽ അതുപോലെ തന്നെ സ്പ്രേയിലൊക്കെ ആൽക്കഹോൾ കൂടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു, അത് ഉപയോഗിച്ച് കണ്ട് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്നാണ് എനിക്കറിയേണ്ടത്. മുകളിലുണ്ടായിരുന്ന ആള് ഒരാള് ചോദിച്ചു, അയാളെ ശബ്ദം കേട്ടില്ല, അതിന്റെ തൊട്ടുണ്ടായിരുന്ന ആള് മൈക്ക് എടുത്തില്ല, എന്നിട്ടാണ് തോന്നുന്നു വേറൊരാൾ വന്ന്. ആ തെർത്തീവ് പാലിക്കുന്നതാണ് നല്ലത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിലുള്ള ആളുകൾ എടുത്തോട്ടെ, അവരെ എടുത്ത് ചോദിച്ചിട്ടാണ് താഴെ എന്തെങ്കിലും പ്രത്യേകം എതിരുള്ളവരുണ്ടെങ്കിൽ അവർ അടുത്തുള്ള ആളുകളോട് സംബന്ധം ചോദിച്ചിട്ട് എടുക്കുന്നതിന് കേടില്ല. അല്ലാതെ ഇടക്ക് ചാടിയാലേ അതവ് പാലിച്ചുകൊണ്ട് ക്യൂ പാലിക്കുന്ന ആളുകളെ നമ്മൾ നിരാശപ്പെടുത്തുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് മുകളിലുള്ള ആളുകൾ എടുത്തിട്ട് ചോദിക്കലാണ് അതിൻ്റെ അതബ്. എന്തെങ്കിലും പ്രത്യേകം എഴുതുന്നുണ്ടെങ്കിൽ മുകളിലുള്ളവരോട് സമ്മതം ചോദിച്ചിട്ടേ മറ്റൊരാൾ മുകളിൽ വരാവൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ആൽക്കഹോളിനെ സംബന്ധിച്ച് വീണ്ടും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതിനെ സംബന്ധിച്ച് അറിയുന്ന ഈ കെമിസ്ട്രിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള ഒരു ആളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രവർത്തകൻ നേരത്തെ ഞാൻ അന്വേഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. അദ്ദേഹത്തോട് അന്വേഷിച്ച് എത്ര തരം ആൽക്കഹോളുകളുണ്ട്, ഇവക്ക് എല്ലാത്തിനും ലഹരിയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ, ഇപ്പോൾ നിലവിൽ മൂന്ന് തരം ആൽക്കഹോളുകൾ തീരെ ലഹരിയില്ലാത്തതുണ്ട്. അങ്ങനെയുള്ള ചില ആൽക്കഹോളുകൾ ഈ സ്പ്രേ, അതുപോലെ തന്നെ ഈ നമ്മളെ അത്തറ്, ചില ക്രീമുകൾ, അതുപോലെ എയർ ഓയിലുകൾ, സോപ്പ് പോലത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഈ ദ്രവീകരണത്തിന് വേണ്ടിയാണ്. അത് മറ്റേത് തുള്ളിയായി വന്നാൽ നമ്മളെ കുപ്പായം തുണിയൊക്കെ നനയുമല്ലോ, അപ്പം അത് പെട്ടെന്ന് ഈ എയറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഇതിൽ രണ്ട് സൈസും ഉണ്ട്, ചിലതിൽ ഈ ലഹരി ഉള്ളതുണ്ട്, ലഹരി ഇല്ലാത്ത അതിൻ്റെ പ്രത്യേകം പേരും പറഞ്ഞു തന്നു. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ.
അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ ലഹരി ഇല്ലാത്ത ആൽക്കഹോൾ ആണ് ഇതിൽ ഉപയോഗിച്ചത് എങ്കിൽ അങ്ങനെയുള്ള ആൽക്കഹോൾ ചേർന്ന സ്പ്രേയോ അത്തറോ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നിസ്കരിക്കുന്നതിനോ മറ്റോ വിരോധമില്ല. എന്നാൽ കൂട്ടത്തിൽ തന്നെ ചില കമ്പനികൾ ഈ നജസ്സുള്ള, അതാ നജസ്സുള്ളതെന്ന് പറയാൻ നജസ്സുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ, ആൽക്കഹോൾ നജസ്സുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ ലഹരി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് കാരണം. ലഹരി ഇല്ലാത്തതാണെങ്കിൽ, അങ്ങനത്തെ പ്രകൃതിയെ തന്നെ ലഹരി ഇല്ലാത്തതാണ് ഒരു ആൽക്കഹോൾ എങ്കിൽ അത് കലർന്ന അത്തറോ മറ്റോ വസ്തുക്കളോ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ലഹരി ഉള്ളതാണെങ്കിൽ അത് കലർന്നത് പാടില്ല. അപ്പൊ മൊത്തം പറയാനായിട്ടില്ല, ഇങ്ങനെ ഇല്ലാത്ത ഉണ്ട് എന്ന് ഇപ്പം ഉറച്ചു. മൂന്ന് സൈസ് അതിന് മൂന്നിന്റെ പേരും പറഞ്ഞതിന് ഈ മൂന്ന് സൈസ്, അതാണ് മിക്കവാറും പല കമ്പനികളും ഇതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ ഓക്കെ, ഇൻഷാല്ല ആ ഭാഗം ഒന്നുകൂടി പഠിച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഈ അതിൽ ലഹരി ഉള്ളതെന്നും ഏതൊക്കെയാണ് ലഹരി ഇല്ലാത്തതെന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ അതിന്റെ പേര് പറഞ്ഞിട്ട് അത് ഏതാ കൂട്ടിയെ നോക്കിയാൽ മതി. അതിനനുസരിച്ച് ഇന്നൊക്കെ പഴയ കാലത്തേക്കല്ല, ഇന്ന് കമ്പനി നിയമപ്രകാരം തന്നെ ഈ വസ്തുക്കൾ കൂട്ടുന്ന ചേരുവകൾ കൃത്യമായി പാക്കറ്റിൽ കുറിക്കണം എന്നാ. അപ്പൊ ഇതിൽ ആൽക്കഹോൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം ആൽക്കഹോൾ ആണ്, എത്ര ശതമാനം ഉണ്ട് എന്നൊക്കെ ഇതിൽ കാണിക്കും. അപ്പോ ലഹരിയുള്ള ആൽക്കഹോൾ ചേർന്നതാണെങ്കിൽ നെസ്സാവും, അപ്പൊ ഉപയോഗിച്ച് പോകാൻ പാടില്ല. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക്. ഓക്കെ, ഞാൻ മൈക്കൂട്ട്. മുകളിലുള്ള ആളെന്താ മൈക്ക് എടുക്കാത്തത്? ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് എടുക്കുക, ഇല്ലെങ്കിൽ അവിടെ മെല്ലെ ആ മുങ്ങി. അതിന് ഇവിടെ മൈക്ക് എടുത്ത് ചോദിക്കണതിന് ഒരു തോടില്ല, ഇവിടെ ആർക്കും ചോദിക്കാം. പക്ഷെ ചോദിക്കുന്നൊക്കെ ഫിഖ് ഇപ്പോൾ ഇവിടെ പറയുള്ളൂ മാത്രം. വിശ്വാസപര അതീത സംബന്ധമായ കാര്യങ്ങളൊക്കെ രാത്രി, ഇപ്പൊ ഫിഖ് സംബന്ധമായ ഏത് കാര്യം ആർക്കും ചോദിക്കാം. എനിക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞുതരും, എല്ലാം പറഞ്ഞു തന്നെ സർവജ്ഞനൊന്നുമല്ല ഞാൻ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും, ചോദിക്കാൻ ആരും മടിക്കണ്ട. ഓക്കെ. അസ്സലാമു അലൈക്കും. സാറ് മൈക്ക് എടുക്കാത്തതിനെ കൊണ്ട് എടുത്തതാണ്. ചെറിയ രണ്ട് ചോദ്യം ചോദിക്കുന്നു സാർ. ഒന്ന്, നമ്മുടെ നഗ്നനായിക്കൊണ്ട് വുളു എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണെന്നും, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, നജസായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ വിധി എന്താണെന്ന് ഒന്ന് ദയവായി പറയണം. അസ്സലാമു അലൈക്കും. അത് രണ്ടും സുന്നത്തായ രീതിക്കെതിരാണ് എന്ന് മാത്രം. സംഗതി രണ്ടും തെറ്റ് കുറ്റകരമാണെന്ന് പറയില്ല, എങ്കിലും സുന്നത്തിനെതിരാണ്. അഥവാ ഔറത്ത് മറച്ച് വുദു എന്ന് പറയുന്ന ഒരു മഹത്തായ ഇബാദത്താണ്. ആ ഇബാദത്തിന് ഔറത്തൊക്കെ മറച്ച് അദബുകൾ പാലിച്ചുകൊണ്ട് ചെയ്യലാണ് അതിന്റെ പരിപൂർണമായ സുന്നത്തായ രീതി. അതൊഴിവാക്കി ഔറത്ത് മറക്കാത്ത രീതിയിൽ വുദു ചെയ്താൽ സുന്നത്ത് പാലിക്കാത്ത നിലക്കാവുമ്പം അത് മഹത്വം കുറയും. എന്നാലും വുദു സഹിയാവും, ഹറാമിന്റെ കുറ്റമൊന്നും ഉണ്ടാവില്ല. എങ്കിലും സുന്നത്തും അദബും പാലിച്ചില്ല എന്നതുകൊണ്ട് അതിന് മാറ്റു കുറയും, പ്രതിഫലം കുറയും. അതേ രീതിയിൽ തന്നെ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ വായിൽ നജസ്സില്ല, പക്ഷെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സുണ്ട് എങ്കിൽ അതുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാണ്, അത് ഓതുക എന്ന് പറയുന്നത് ഒരു മഹത്തായ സുന്നത്തായ അമലാണ്. ഈ അമൽ ചെയ്യുമ്പോൾ അതിന്റെ അദബും ആദരവും നജസ്സിന്നും അശുദ്ധിന്നും ഒക്കെ ശുദ്ധി ആയിക്കൊണ്ട് ഓതുന്നതാണ്. അല്ലാതായാലോ ഹറാമൊന്നുമില്ല, കുറ്റകരമല്ല. അപ്പോ പക്ഷെ വായിൽ നജസ്സുണ്ടെങ്കിൽ, ശുദ്ധിയാക്കാൻ പറ്റുന്ന വായിൽ നജസ്സുണ്ടെങ്കിൽ ഖുർആൻ ഓതാൻ പാടില്ല, അതല്ല, അത് ഹറാമാണെന്ന്. വായിലല്ലാത്ത ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സുണ്ടെങ്കിൽ നജസ്സിൽ നിന്ന് ശുദ്ധിയായി ഓതലാണ് അഫുദൽ, ഉത്തമം. പക്ഷേ നജസ്സോട് കൂടി ഓതിയാലും തെറ്റൊന്നുമില്ല, ഹറാമ് കഴിവില്ല. ഓക്കെ, രണ്ടും പൂർണ്ണമായ രൂപത്തിന് എതിരാണ് എന്ന് പറഞ്ഞതിനർത്ഥം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അത് ചികിത്സ സംബന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ്. ചില സിഹ്റു പോലെയുള്ളായിരിക്കുന്ന അസുഖങ്ങൾ മാറാൻ ചിലപ്പോൾ ഈ അമുസ്ലിങ്ങളായ ചില ആൾക്കാരെ സമീപിക്കൽ നിർബന്ധമാകുന്ന ചില സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്, ചികിത്സ പോലത്തായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചില ജീവിതത്തിൽ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്
അവരെന്തറിയാന്ന് ചിലവിടൊക്കെ കണിശന്മാരും എന്നൊക്കെ പറയുന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെ ഇതിനു വേണ്ടിയിട്ട് സമീപിക്കുവാനും അവരുടെ ചികിത്സാ മുറകൾ സ്വീകരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. ഓക്കെ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ചികിത്സ എന്നതിന് എല്ലാ കാര്യത്തിനും ഉള്ളതുപോലെ ഇസ്ലാമിൽ അതിനും വ്യക്തമായ ചില നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ട്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യൻ, അയാള് മുസ്ലിം അല്ല, പക്ഷേ വൈദ്യശാസ്ത്ര സംബന്ധമായി അറിവുള്ള വിദഗ്ധനാണെങ്കിൽ അയാളെ സമീപിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല. എങ്കിലും വിശ്വസ്തനും വിദഗ്ധനുമായ ഒരു മുസ്ലിമായ ഡോക്ടറോ വൈദ്യനോ ഉണ്ടെങ്കിൽ അവരെ സമീപിക്കുകയാണ് വേണ്ടത്. പക്ഷേ കൂടുതൽ വിദഗ്ധൻ അമുസ്ലിമാണെങ്കിൽ അവിടെ ആ മുസ്ലിമിനെ സമീപിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. ഇതൊക്കെ ചികിത്സയെ സംബന്ധിച്ചാണ്. അതേസമയത്ത് ഈ ചില കണക്ക് നോക്കുക, രാശി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില കണിശന്മാരോ അതല്ലെങ്കിൽ പണിക്കന്മാരോ പോലെയുള്ള ആളുകളെ അടുത്ത് പോയിട്ട് കവടി നിരത്തി നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ പ്രവചിക്കുക എന്നൊരവസ്ഥയുണ്ട്. അത് ഒരു മുസ്ലിമായ മനുഷ്യന് കടുത്ത ഹറാമാണ്, പോകാൻ പാടില്ല. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മന്നത അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ഫീമാ ഖാല ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കണക്ക് നോക്കുന്നവന്റെ, രാശി വെച്ച് നോക്കുന്ന ഒരു കണിശന്റെ അതല്ലെങ്കിൽ ഒരു പണിക്കരുടെ അടുത്ത് ചെന്നിട്ട് അയാൾ കണക്ക് നോക്കി രാശി വെച്ച് പറയുന്നത് സത്യമാണെന്നൊരാൾ വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ കളവാക്കിയവനാണ് അവൻ. അതുകൊണ്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ ദീൻ ഇസ്ലാം ഇന്ന് തന്നെ പുറത്തുപോയി കാഫറാകാൻ ഇടവരും. അതൊന്നുമില്ല, അതൊന്നുമില്ല. നമ്മളത് ഹക്കാ സത്യ എന്നൊന്നും വിശ്വസിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ പോലും 40 ദിവസത്തെ അവന്റെ നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. എത്ര കടുത്ത തെറ്റാണ് നമ്മൾ പലരും ചെയ്യാറുണ്ടത്, വിവരമില്ലാത്തതിന്റെ പേരിലോ ഭൗതികമായ താല്പര്യത്തിന്റെ പേരിലോ. കുറെ ആളുകൾക്ക് വിവരമില്ലാഞ്ഞിട്ടായിന്ന്, കുറെ ആളുകൾക്ക് വിവരമില്ലായൊന്നുമല്ല, അവർക്കറിയാതൊന്നും ശരിയല്ല. പക്ഷെ നമ്മളെ കാര്യമാണ് നടന്നിട്ടണം, നമ്മളെ കാര്യമാണ് നടന്നിട്ടണം. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ആഹ്റ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ദുന്യാവ ഹബീബന്മാരെ? അവിടെ പോയില്ലെങ്കിൽ മാറൂലോ ഉസ്താദ്, എന്നാ മാറണ്ട, ബാറിലുള്ള ഹലാലായ മാർഗം നോക്കി നിങ്ങള് ഖുർആൻ ഓതിക്കോളി, ഖുർആൻ ഓതിക്കോളി. അതറിയുന്ന അള്ളാഹുവിനെ പേടിച്ച് തഖ്വ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ഉണ്ടാവും, ആലിമീങ്ങളോ സദാത്തീങ്ങളോ സുഫിവര്യന്മാരോ ആയ നല്ല മനുഷ്യന്മാരുണ്ടാവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന. അവരോട് ഖുർആൻ മന്ത്രിപ്പിക്കുകയോ വിക്രദ്വാ കൊണ്ട് മന്ത്രിപ്പിക്കുകയോ ചികിത്സിക്കുകയോ ഒക്കെ ചെയ്തോളി, അതുകൊണ്ടൊന്നും മാറുന്നില്ല. എന്നാ മാറണ്ട, മാറണ്ട. എല്ലാ രോഗവും ഇപ്പൊ അള്ള മാറ്റാൻ വേണ്ടി വെച്ചണോ? അവന്മാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഷിർക്കും കുഫറും ചെയ്തുകൊണ്ട് രോഗം മാറ്റാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അലാലായ മാർഗത്തിൽ ചെയ്തു നോക്കുക, അതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കുക, അള്ളാഹു തആല ദോഷം പുറത്തുവരും, ആഖിറത്തിൽ പ്രതിഫലം തരും. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത്. ദുന്യാവ് തന്നെ മൂന്നേ മുക്കാസായത്താണ്. കുഫ്രിയത്തും ഷിർക്കും ചെയ്തുകൊണ്ട് വേറെ ചിലർ അമ്പലത്തിൽ പോവും. നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട് ഒരു അറിയപ്പെട്ട ഒരു നമ്പൂരിമാരെ, എന്താണ് പൂങ്കള എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയ ക്ഷേത്രവും പൂജയും ഒക്കെ നടത്തുന്ന അവിടെ വലിയ ചികിത്സക്കാരുമാണ്. അവിടെ പോകും ചില ആളുകൾ, മുസ്ലിംമാരെന്ന് പറയുന്ന തന്നെ ചില സാധുക്കൾ പറഞ്ഞ് അവിടെ നിന്ന് പൂങ്കളെന്ന് പോയി നോക്കിയും. പൂങ്കള പോയാൽ എന്താ ചെയ്യുന്നത്? ബിംബത്തിന് ആരാധിക്കുകയാണ്. അതിനുള്ള അവിടെ പൂജ നടത്താൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, അബ്ബനോട് ആരാധിപ്പിക്കൂല, വേറെ വിഷയം. ചിലപ്പോ അവരെ ആ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം ചെയ്യിക്കും. ഇനി അതൊന്നും ഇല്ലെങ്കിലും നമ്പൂരി ഈ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പൂജാ വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം, എന്നിട്ട് നമ്മൾ ബഹുമാനപൂർവ്വം ഓച്ചാനിച്ച് അവിടെ നിൽക്കുക, ഇയാൾ ഈ പൂജ ചെയ്യുക. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യിക്കുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ പിന്നെ ഓന് ഇസ്ലാമിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? അങ്ങനെയുള്ള ചികിത്സ ഒരാളോടും ചെയ്യിക്കാൻ പാടില്ല. അങ്ങനെ അയാലേ മാറൂ, വേറെ മാറൂല, എന്നാ രോഗം മാറണ്ട. അത് ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോകുന്ന കുഫറും ഷിർക്കും വരുന്ന ചികിത്സക്കുള്ള വഴി അല്ല. അപ്പൊ കണക്ക് നോക്കാൻ പോവുക, അങ്ങനൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് സിദ്ധന്മാരായിട്ട് എത്രയോ, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് കാഫിരീങ്ങളായ പലരും. അവര് പല സിദ്ധിയും അവകാശപ്പെടും, എന്നിട്ട് പല ചികിത്സാമുറകളും ചെയ്യും. അവിടെ പോകുന്നത് നമ്മളെ സ്ത്രീകളും നമ്മളെ പുരുഷന്മാരും ഒക്കെ തന്നെയാണ്. പക്ഷേ പാടില്ല,
പാടില്ല. ഇസ്ലാമെന്ന് പുറത്തു പോകാൻ കാരണമാണ്. മുശ്രിക്കായി മരിക്കാൻ ഇടവരും. അതൊന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ഇബാദത്ത് അള്ളാഹിന്റെ അടുക്കൽ നിന്ന് തള്ളപ്പെട്ടു പോവും, ചെയ്യാൻ പാടില്ല. ഓക്കെ ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോ ചോദ്യം കേട്ടത് വളരെ സന്തോഷകരമായ ചോദ്യവും എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ചോദ്യം, അതിലേറെ ഉത്തരം, അതിലേറെ സന്തോഷകരവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമാണ്. ജസാക്കല്ലാഹു ഖൈർ. പിന്നെ എനിക്കൊരു ഉപചോദ്യം ചോദിക്കാനുള്ളത്, ഇതിപ്പോ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ഈ അറാഫിങ്ങളോട് ചോദിച്ചാൽ അവരെങ്ങനെ തെറ്റിണ്ടെന്നൊക്കെ പറഞ്ഞു. അറാഫിങ്ങളോട് ചോദിക്കണ്ട, അത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള അറാഫിങ്ങളായിരുന്നാൽ എന്താണ് അതിന്റെ വിധി എന്ന് പറഞ്ഞു തന്നാൽ വളരെ സൗകര്യം. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്. മുസ്ലിംകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സേവ, ഇതാണ് ഇപ്പൊ ഇതിന്റെ പ്രധാനം. ജിന്ന് സേവിക്കുക, അതല്ലെങ്കിൽ പിശാജ്, പലതും ഉണ്ട്. കുട്ടിച്ചാത്തനെ സേവിക്കുന്നവരുണ്ട്, മറ്റു ചിലര് എന്താണ്, ഒരു പാപ്പുണ്ട് കുഞ്ഞുരായും പാപ്പാന്നോ എന്തോ പറഞ്ഞിട്ടൊരു പാപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ ജിന്നുകളാണ്, ഷെയ്ത്താന്മാരാണ്. അവയെ സേവിച്ചുകൊണ്ട് അവയുടെ സഹായം മുഖേനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നവര്, അവന്റെ പേര് അഹമ്മദ് അബൂബക്കറും അഹമ്മദ് എന്ന് പറയാന്നല്ലാതെ ഇസ്ലാമോ അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. കുരുക്കന്മാരെ സേവിക്കുന്ന ഒരു ടീമുണ്ട്. ഞങ്ങളെ പണ്ട് പഴയ കാലത്ത് ഇപ്പില്ല, ഞങ്ങളെ വീട്ടിന്റെ അടുത്ത വീട്ടിൽ ഒരു വയസ്സായ ഉമ്മാമ ഉണ്ടായിരുന്നു. ഈ ഉമ്മാമ അവിടെ പല സ്ഥലത്തുനിന്നും ധാരാളമായി ആളുകൾ ചികിത്സക്ക് വരാറുണ്ടായിരുന്നു. അന്നൊക്കെ ചെറിയ കുട്ടിയാണ് ഞാൻ, മദ്രസയിലൊക്കെ പോണ കാലത്താണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ പറയുന്നത്, നമ്മളോടൊക്കെ വലിയ ലോകത്തിലുള്ള ഒരു നല്ല ഉമ്മാമയാണ്. പക്ഷെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ഉമ്മാമ കുരുക്കന്മാരെ സേവിക്കുന്ന ഉമ്മാമയാണ് കാരണം. അതിന് ഇതിന്റെ വീട്ടിന്റെ നടുവിൽ ചെറിയൊരു റൂമുണ്ട്. ആ റൂമിലൊരു പൂജാമുറിയാണ്. അവിടെ എന്തോ ചില പ്രതിമകളൊക്കെ വെച്ചിട്ട് ചില പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യലുണ്ട് കാരണം. പിന്നെ ഇപ്പൊ അതിന്റെ പേര് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പേര് പറഞ്ഞാൽ നല്ല മുസ്ലിമിന്റെ പേര് കാരണം. പേര് പിന്നെ അബൂജാലിന്റെ പേരും എന്തേനി അമ്രു എന്നല്ലേ ഇനിയോ? അതിനിപ്പോ അതുകൊണ്ട് ഇപ്പൊ ഒരാൾ മുസ്ലിം ആവുമോ? ആരായാലും ജിന്നിനെയോ ഷെയ്ത്താനിനെയോ പൂജിച്ച് ഷിർക്കിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചികിത്സാ രീതി നടത്തുന്നുണ്ടെങ്കിൽ അത് പിന്നെ വർഗും ജാതിയും വലുപ്പും ചെറുപ്പും ഒന്നും നോക്കണ്ട. ഇവന്റെ അമലും ഇവന്റെ വിശ്വാസമാണ്. ജിന്ന് പിശാചാദി കാര്യങ്ങളെ പൂജിച്ച് അവയെ പ്രീതിപ്പെടുത്തി അവയോട് സഹായം ചോദിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി. അതുപോലെ തന്നെ ചെറുക്കുപരമായ ആരാധനാമുറകൾ ചെയ്തുകൊണ്ട് നടത്തുന്ന ചികിത്സാ രീതി, അതൊക്കെ ഇസ്ലാമിന്റെ നാലുകെട്ടിൽ നിന്ന് പുറത്തുപോയി മരിക്കുന്നതിന് മുമ്പ് ഷാത്തികയിലും മേലിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കാഫറായി ചത്തുപോകാൻ ഇടവരും. അങ്ങനെയുള്ളടത്ത് പോകൽ മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. നമ്മുടെ അത് സത്യാണ്, ഹക്കാണെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബി മൗൻസിൽ അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പെട്ടു സല്ലാഞ്ഞാൽ തന്നെ അവന്റെ ഇബാദത്ത് 40 ദിവസം വരെ അവന്റെ നിസ്കാരം അള്ളാഹു തആല കബൂലാക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ചികിത്സ ഉണ്ടല്ലോ, നല്ലേ? ഖുർആൻ കൊണ്ട് ചികിത്സിക്കാലോ. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദീനിനും ദുനിയാവിനും വേണ്ടിയിട്ടാണ് ഇറക്കി തന്നത്. രണ്ട് ശിഫക്കോത് മതി, ഈമാൻ വേണം. അത്ര ചെയ്യുന്ന ആൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ പാമ്പ് കടിച്ച് മരിക്കാൻ കിടക്കുന്നവർത്തുനിന്ന് ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് റളിയല്ലാഹു തആല ഫാത്തിഹ ഓതി വന്നിരിച്ചിട്ടാ ശിഫായത്. ആ ഫാത്തിഹ നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് ഈമാൻ ഇല്ല, അതാണ് തകരാറ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതിയാൽ പേടിക്കാത്തതും പോകാത്തതുമായ ഒരു ജിന്നിനെയും ഇഫ്രീത്തിനെയും നമ്മൾ പഠിച്ചിട്ടില്ല. ഈമാൻ വേണം ഓതണോന് മാത്രം. അതുപോലെ തന്നെ ഏത് സിഹറും, സൂറത്തുൽ ബക്ര ഓതുന്ന വീട്ടിലേക്ക് ഒരു സിഹറും ബാധിക്കുന്നതല്ല. ഏത് സിഹർ ചെയ്താലും സൂറത്തുൽ ബക്ര ഓതുന്ന ആളുകളെ സംബന്ധിച്ച് അത് ബാത്തിലായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഖുർആൻ കൊണ്ടിട്ട് ചികിത്സിക്കുക, അതുപോലെ ദുആ കൊണ്ട് ചികിത്സിക്കുക, ദിക്ര കൊണ്ട് ചികിത്സിക്കുക, തെറ്റില്ലാത്ത ഇസ്ലാം അനുവദിച്ച ഹലാലായ മറ്റു മാർഗത്തിലൂടെയും ചികിത്സിക്കുക. എങ്ങനെ ഒക്കെ ചികിത്സിച്ചിട്ടും മാറുന്നില്ല എന്ന് വെക്കുക, ഹലാലായി ഏത് രീതിയിൽ ചികിത്സിച്ചിട്ടും മാറുന്നില്ല എന്ന് വെക്കുക, എന്നാ പിന്നെ മുട്ടുമ്പം എന്തും ചെയ്യുക, അങ്ങനെയില്ല. കാരണം എന്താ, ദുന്യാവ് ഒന്നും നാളെ ഏറ്റുപെടുന്ന നമ്മൾ മരിച്ചു പോകാനുള്ള ആഹ്റ നമുക്ക് രക്ഷപ്പെടണ്ട്. അതുകൊണ്ട് ആഹ്റത്തിന് കേടിരുത്തിക്കൊണ്ട് ഷിർക്കും കുഫറും ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സയും ആര് ചെയ്യാനും പാടില്ല എന്നർത്ഥം. അതെല്ലാത്തിന്റെയും വിധി അത് തന്നെ. തമായിമൊക്കെ അപ്പൊ നമ്മൾ വിഷയം അതല്ല, വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട, നമ്മൾ ഫിഖിലേക്ക് തന്നെ വരിക. അതായത് പറയാനുള്ള സമയമുണ്ട്, ആ സമയത്ത് പറയും. ഇപ്പൊ നമുക്ക് ഫിഖ് പറയുന്ന തമായിമിലും ഇതേ വിധി തന്നെയാണ്. ഇതുകൊണ്ട് സ്വന്തം മാറും എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അത് അള്ളാഹുവിനെ തവക്കുലാക്കുന്നതിന് പകരം ഇതിൽ തവക്കുലാക്കുന്നു. അതേസമയത്ത് ഇതിൽ ഖുർആനോ ദിക്ർ ദുആകളോ
പോലെയുള്ളത് എഴുതിയ തമായിമാണെങ്കിൽ അള്ളാഹു തആല ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഇത് സബബായിട്ട് നമ്മളെ ശിഫയാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് സഹാബത്ത് വരെ കാണിച്ചു തന്ന ചര്യയാണ്, അനുവദനീയമാണ്. അതല്ല, ഇത് സ്വന്തം മാറ്റാൻ ഇതിന് കഴിവുണ്ട്, ഇതുകൊണ്ട് തന്നെ മാറിക്കിട്ടും എന്ന് നിനക്കാണെങ്കിൽ പാടില്ല, ഇത് എന്തായാലും പാടില്ല. ഇനി അതേ സമയത്ത് അങ്ങനെയൊന്നുമല്ല, ഇത് രോഗം മാറാനുള്ള കാരണമാണെന്നുള്ള വിശ്വാസം, പക്ഷെ അതിൽ ഷിർക്കിന്റെയും കുഫറിന്റെയും വാക്കുകളുണ്ട് എന്നാലും പാടില്ല. ഷിർക്കിന്റെയോ കുഫറുകളുടെ വാക്കുണ്ടെങ്കിൽ അത് തീരെ പാടില്ല. അതൊന്നുമില്ല, ഖുർആനോ ദുആഓ ദിക്റൊക്കെ തന്നെയാണ് ഇത്. എങ്കിലും ഇതുകൊണ്ട് സ്വന്തം മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അതും പാടില്ല. അതേ സമയത്ത് ഈ ഖുർആന്റെ ഈ ദിക്റിന്റെ ഈ ദുആന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് മുഖേന ശിഫയാക്കി തരും എന്ന് നിനക്കാണെങ്കിൽ അത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോലെയോ കുടി കുടിക്കുമ്പോലെയോ ഒക്കെ തന്നെയുള്ളൂ ആണ് എന്റെ ഇത്. ഇപ്പൊ വിഷയത്തിൽ നിന്ന് വല്ലാതെ മാറിപ്പോണ്ട, നമ്മളെ വിഷയം ഫിഖ്ഹാണ്, അവിടേക്ക് തന്നെ വന്നോളി. ഓക്കെ, മൈക്കു. അസ്സലാമു വറഹ്മത്തുള്ള. ഒരു പി എമ്മിൽ വന്ന ക്വസ്റ്റ്യൻ ഉസ്താദെ, ചില മരുന്നുകളിൽ ഈ ആൽക്കഹോളിന്റെ അംശം വളരെ കൂടുതലായി കാണുന്നുണ്ട്, അങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു കുറച്ചൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിരുന്നു ഉസ്താദ്. വളരെ അധികം കാണുന്നതിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ, പാടുണ്ടോന്നാണ്. പക്ഷെ അധികം അതിന്റെ അളവ് കൂടുതലുള്ളതാണെങ്കിൽ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ആൽക്കഹോൾ കൂട്ടുള്ളത് നിബന്ധന വെറും മദ്യം ആവരുത്, മറ്റ് മരുന്നിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തതാവുമ്പോൾ പറ്റുമെന്ന് പറഞ്ഞു. അത് ഉള്ള നിബന്ധന കുറച്ചാണോ എന്നുള്ളതല്ല, മറിച്ച് ഈ മരുന്നല്ലാതെ ഈ രോഗത്തിന് ഫലപ്രദം ഇല്ല, മറ്റൊരു മരുന്ന് ഇല്ല എന്ന് വരണം. അല്ലെങ്കിൽ വേറൊരു മരുന്ന് ഉണ്ട്, പക്ഷേ അത് കൊണ്ട് രോഗം ശിഫയാകാൻ വളരെ പ്രയാസം വരും. ഈ ആൽക്കഹോൾ കലർന്ന ഈ മരുന്നാണെങ്കിൽ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ഈ രണ്ടാലൊരു സാഹചര്യത്തിൽ മറ്റ് മരുന്നിന്റെ കൂട്ടത്തിൽ കലർത്തിയ മദ്യം ഉൾക്കൊള്ളുന്ന മരുന്നുകൾ ഹലാലാണ്. അത് കുറച്ച് കൂടുതൽ ശതമാനം ഉണ്ടോ കുറഞ്ഞ ശതമാനം ഉണ്ടോ എന്നല്ല, മുഴുവൻ മദ്യമാകരുത്. അതേസമയത്ത് വേറെ മരുന്നൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ മദ്യവും ഉണ്ട്, ഇങ്ങനത്തെ ഒരു മരുന്നുണ്ട്, വേറൊരു മരുന്നുണ്ട്, അതിന് തീരെ മദ്യം കലർന്നിട്ടില്ല, ഇത് കഴിച്ചാലും മാറും രോഗം, മറ്റു കഴിച്ചാലും മാറും, ഈ സാഹചര്യത്തിൽ മദ്യം കലർന്ന് കഴിക്കാൻ പാടില്ല. അപ്പൊ ഇതേ ഇനി മരുന്നുള്ളൂ എന്ന് വരുന്ന സാഹചര്യത്തിലോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ രോഗത്തിൽ മാറാൻ ഫലപ്രദം ഇതാണ് എന്നോ വന്നെങ്കിലേ ആൽക്കഹോൾ കലർന്ന മരുന്ന് ഉപയോഗിക്കൽ ഹലാലാവുകയുള്ളൂ. ഓക്കെ, ഹമ്മക്കോട്ട്. കേൾക്കുന്നില്ല. ഹലോ ഹലോ. പിന്നെ ഈ സുന്നത്ത് നോമ്പ് നേർച്ചയാക്കി നോക്കുമ്പോ ഈ പിന്നെ നിർബന്ധമായി കഴിഞ്ഞല്ലോ, പിന്നെ അതിന്റെ നീയത്ത് എങ്ങനെയാ വെക്കേണ്ടത്? സുന്നത്ത് നോമ്പ് നോക്കുന്നതെന്ന് വെച്ചാൽ മതി. ഇപ്പൊ നമ്മളൊരു സാധനം, നമ്മളെന്തെങ്കിലും ദുനിയാവിയ കാര്യത്തിന് വേണ്ടിട്ട് ഇത്ര ദിവസം സുന്നത്ത് നോമ്പ് വെക്കുമ്പോൾ നേർച്ചയാക്കി, അപ്പൊ അതിന്റെ നീയത്തില് അത് സുന്നത്ത് നോമ്പ് തന്നെ വെച്ചാൽ മതി, അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വെക്കേണ്ടതെന്ന് പറഞ്ഞു. സാവലേക്കും. വാലൈക്കും അസ്സലാം. അതെ, സുന്നത്ത് നോമ്പിനെ നമ്മൾ നേർച്ചയാക്കിയാൽ അത് ഫർളാവും. ഫർളായാൽ പിന്നെ അത് നേർച്ചയാക്കിയ നോമ്പ് എന്ന് തന്നെ കരുതിയാൽ മതി. ഫർളായ എന്ന് പറയാൻ കരുതിക്കൊള്ളണമെന്നില്ല, ഞാൻ നേർച്ചയാക്കിയ നോമ്പ്. പക്ഷെ രാത്രി ഫർളായ നോമ്പിനെ പോലെ രാത്രി തന്നെ നെയ്യത്ത് ചെയ്യണം. നേരം സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ച തിരിയുന്നതിന് നെയ്യത്ത് ചെയ്താൽ മതി, പക്ഷെ സുബഹി മുതൽക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് മാത്രം. ഫർള് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യണം, സുബഹിന്റെ മുമ്പ് നെയ്യത്ത് ചെയ്യൽ വുജൂബാണ്. അതേ നിയമമാണ് നേർച്ചയാക്കിയാൽ. പക്ഷേ നേർച്ചയാക്കിയിട്ട് ദുന്യവ്യായ കാര്യത്തിന് ചെയ്യുന്നതിന് കേടൊന്നുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേർച്ച എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സുന്നത്തായ ഇബാദത്തുകൾ ഒരു മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഞാൻ ചെയ്യാം എന്ന് ഏറ്റെടുത്തുകൊണ്ട് തീരുമാനിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഒരു മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ സ്വയം തീരുമാനിച്ച് ഉറപ്പിച്ച് ഏറ്റെടുക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഫർളാവും. ഫർളായാൽ ആ ഫർളിന്റെ നിയമങ്ങൾ പാലിക്കുക. അപ്പൊ നേർച്ചയാക്കിയ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, ഇനി പത്ത് ദിവസമാണെങ്കിൽ കുട്ടികൾ പത്ത് ദിവസം നേർച്ചയാക്കിയതിൽ നിന്നുള്ള നാളത്തെ നോമ്പ് അള്ളാഹുത്തലാക്ക് വേണ്ടി ഞാൻ നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. അതുകൊണ്ട് ആഹ്റത്തിൽ കൂലി ഇട്ടാലേ നോക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാ, വബ്തഗു ഇലൈഹിൽ വസീല,
അള്ളാഹുവിലേക്ക് വസീല തേടണം. നമ്മുടെ ഉദ്ദേശം സഫലീകരിക്കാൻ അള്ളാഹിനോടാ ചോദിക്കുക. അള്ളാഹാണല്ലോ നമുക്കെല്ലാം തരുന്നവൻ. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നേരെ പഠിച്ചവൻ എന്റെ രോഗം മാറ്റി തരണേ, അല്ലെങ്കിൽ എന്റെ കടമ്പ് കിട്ടി തരണേ, എന്റെ വീട് പണി പൂർത്തിയാക്കി തരണേ, ഇതൊക്കെ ഹലാലായ കാര്യങ്ങളാണല്ലോ. ഈ ദ്വാരക്കണേനെക്കാട്ടിലും ഒരു മൂന്ന് ദിവസം നോമ്പ് നേർച്ചയാക്കി പഠിച്ചോനെ, ഞാൻ ഈ മൂന്ന് ദിവസം നോമ്പ് നേർച്ചയാക്കുന്നു, ഈ നോമ്പിന്റെ വറക്കത്ത് കൊണ്ട് എന്റെ രോഗം നീ മാറ്റി തരണേ. അള്ളാഹുവേ, ഞാൻ എന്റെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, അത് ബുദ്ധിമുട്ടും തടസ്സമൊന്നുമില്ലാതെ വേഗം നീ പൂർത്തിയാക്കി തരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചത്തെ നോമ്പ് നേർച്ചയാക്കി, ഈ നോമ്പിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ എന്റെ ആ വീട് പണിയും പൂർത്തിയാക്കി തരണേ. രണ്ട് കാര്യമായി, ചെയ്യുന്ന ഇബാദത്ത് ഫർളായ ഇബാദത്തിന്റെ കൂലിയും കിട്ടി. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ സ്വാലിഹായ ഒരു അമലിനെ വസീലയായിട്ട് വെക്കുക എന്ന് പറയുന്ന ആ സുന്നത്ത് അതും കിട്ടി. അപ്പൊ അങ്ങനെ ചെയ്യാം. അതേസമയത്ത് നമ്മൾ സുന്നത്തായ ഏത് ഇബാദത്തും ആഹ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് നേർച്ചയാക്കി ചെയ്താൽ 1:70 എന്ന് പറഞ്ഞ കൂലിയിട്ടു. അതാണ് പിന്നെ പ്രത്യേകത. അല്ലാ, ദുന്യവിയ കാര്യത്തിന് മാത്രം നേർച്ചയാക്കി കൊള്ളണം എന്നല്ല, അതിനെ ആക്കാം, ഹലാലായ കാര്യത്തിന് വേണ്ടി ആക്കാൻ പറ്റുമതല്ല. അല്ലാതെ നമ്മൾ സ്വന്തം തന്നെ കൂലിയിട്ടാ മതി. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു തിങ്കളാഴ്ച നോൽമ്പ് വിൽക്കുക, സുന്നത്തായ നോൻപ് വറ്റാ കിട്ടും, കൂലിയിട്ടും. പക്ഷേ ഈ ഇന്നത്തെ ഈ തിങ്കളാഴ്ചത്തെ നോമ്പ് നോൽക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ നോറ്റാൽ സുന്നത്തായ 70 നോമ്പ് വിൽക്കുന്ന കൂലിയിട്ടു കേട്ടോ. ഒരു നോമ്പ് കൊണ്ട് 70 ഇരട്ടി കൂലിട്ടാൻ കാരണമായി. പക്ഷെ എന്താ പ്രശ്നം, സുന്നത്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം തോന്നിയാൽ നിങ്ങൾ പൂർത്തിയാക്കണ്ട, പൂർത്തിയാക്കിയാൽ അന്ന്. അതേസമയത്ത് നേർച്ചയാക്കിയ ഫർളായി, ഫർളായ പിന്നെ മുറിക്കാൻ പറ്റില്ല, ഹറാമാണ്. അഥവാ അങ്ങനെ മുറിച്ചു പോയാൽ കളവ് വിട്ടൽ വിജൂബാവും, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ട് അത്ര. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ആ നേരത്തെ ചോദിച്ചിരുന്ന ആൾ തന്നെയാണ് ആ മന്ത്രവാചകത്തിൽ പോണ കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്, നല്ല ഉത്തരം തന്നെയാണ്, ശരിയായ ഉത്തരം തന്നെ. പക്ഷെ ഒരു ചോദ്യം കൂടി ബാക്കി ഉണ്ടായിരുന്നു. ജസാക്കല്ലാഹ്. ഈ സന്ദേശം നമ്മൾ നാട് മുഴുവനും എല്ലാ പാമര ജനങ്ങൾക്കും എത്തിക്കണം, വളരെ നമ്മുടെ അത്യാവശ്യം. നമ്മുടെ യാത്രയിലൊക്കെ ഉടനീളം ഇത്ര സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക, അത് വളരെ കാര്യമായിരിക്കും. ഇന്ന് നമ്മുടെ സമൂഹം വളരെ കേച്ചു പോകുന്നത് ആ കാര്യത്തിൽ. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചോദിക്കാനുള്ളത്, നമ്മുടെ മുസ്ലിങ്ങളിൽ തന്നെ താടിയും തലപ്പാവും ബീവിമാരാണ് നല്ല മനസ്സിൽ നല്ല ഭക്തിയുള്ള ആൾക്കാരാണ് തോന്നിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഈ മന്ത്രവാദം അല്ലാതെ ഖുർആനെ കൊണ്ടുള്ള മന്ത്രിക്കല്ലാതെ ചില പേരൊക്കെ ചോദിച്ച്, ബാപ്പാന്റെ പേര് മറ്റോ പേര് അതൊക്കെ ചോദിച്ച് പിന്നെ അങ്ങനെ ഒരു 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 പ്രഖ്യാപിക്കലുണ്ട്, എന്തായാലും പറയാ പ്രവചിക്കലുണ്ട്. ആ പ്രവചനത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് നേരത്തെ. കണക്കൊക്കെ എന്താണ് പേര് എനിക്കറിയാം. മുസ്ലിങ്ങളായ ആളുകൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ചില കുട്ടിത്തത്തിനെ സേവിക്കുക, ഗുരുക്കളെ സേവിക്കുക എന്നൊക്കെ പറയാം, അവർക്ക് പിന്നെ ഇസ്ലാമിനെ പുറത്തുപോയി. ഞാൻ അതൊന്നും അല്ലാതെ ചില പ്രത്യേക കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചിലത് പറയുന്നത് അതും തന്നെ വിധിയായി പറയാൻ പാടുള്ളതല്ല. അതിന്റെ പേരിൽ ഒരുപാട് ഫസാദുകളും ഫിത്നകളും മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്താന്ന് വെച്ചാല്, ഉദാഹരണം, ഒരു വീട്ടിൽ ഒരു രോഗം വന്നു, വളരെ വിഷമം പിടിച്ച രോഗം, ഒരു കുട്ടിക്ക്, ഒരു പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മാനസിക രോഗം വന്നു, ഒരു കുടുംബത്തിന് അതിലേറെ ബുദ്ധിമുട്ടിഞ്ഞ് വേറെ എന്തെയുണ്ടോ. അപ്പോൾ അതിന് കുറെ ചികിത്സിച്ച് നോക്കിയൊന്നും ആയില്ല. അങ്ങനെ ഒരു ആളെടുത്ത് പോയി, ഒരു മൂലാരെന്ന് തന്നെ പറഞ്ഞോളി, ഒരാളെടുത്ത് പോയി ഇയാൾ ചികിത്സ. ഇയാൾ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു സെഹറാണ്, അത് നിങ്ങളെ വീട്ടിന്റെ കിഴക്കേ ഭാഗത്ത് താമസിക്കുന്ന ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ വീട്ടിൽപ്പെട്ട ഒരാള് നിങ്ങൾക്കെതിരെ ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഉദാഹരണം, ഞാനൊരു ഉദാഹരണം പറയാം. അതല്ലെങ്കിൽ ഒരു സാധനം കാണാനില്ല, വീണുപോയി, കളഞ്ഞുപോയി, അത് ഒരാളടുത്ത് പോയി ചോദിച്ച് ആള് പേരിൽ മൗലിയായിരുന്നൊക്കെ എന്നെ അല്ലെങ്കിൽ മല്ലാക്കാന്നൊക്കെ പറയാം. അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ അത് ഇന്ന വീട്ടിലെ, നിങ്ങളെ വീട്ടിന്റെ ഇന്ന ഭാഗത്തുള്ള വീട്ടിലുള്ള ഒരു സ്ത്രീ എടുത്തതാണ് എന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോ ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇയാളുടെ നേരെ ജ്യേഷ്ഠന്റെ ഭാര്യ അല്ലെങ്കിൽ നേരെ അനുജന്റെ ഭാര്യ ആയിരിക്കും. മറ്റേ നേരത്തെ പറഞ്ഞ ഒരുപക്ഷെ ഇവന്റെ പെങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ഇവന്റെ മൂത്താപ്പാന്റെ മോനായിരിക്കും, ഇവന്റെ ഏളാപ്പാന്റെ മോനായിരിക്കും. ഇയാള് പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞതിനാട്ടിലും ഈമാനുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടണ കച്ചറിൻ കത്തിക്കുത്തും അടിയും, ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ മരണം വരെ അവർ തമ്മിൽ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും അള്ളാഹു വിശ്വാസമുള്ള ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ എനിക്ക് തന്നെ അറിയാം, എൻ്റെ തൊട്ട അയൽവശത്തുണ്ടായ ഒരു സംഭവം. ഒരു സ്ത്രീ, ഏട്ടത്തുമാരും അഞ്ചന്മാരും ഒന്നിച്ച് വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു നല്ല കുടുംബം, അതിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഏതോ ആശ്രയുടെ കുട്ടിൻ്റെ ഒറ്റ ഒരു മാല, ഒരു സ്വർണ്ണ ചെയിൻ കാണാനില്ല. ഇങ്ങനെ ഏതോ ഒരു ഹംക്ക് പിടിച്ച ഒരുത്തൻ്റെ അടുത്ത് പോയി അവൻ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ
അഞ്ചന്റെ ഭാര്യയാണ് എടുത്തത്. അള്ളാഹ് പഠിച്ചവനെ പിന്നെ പ്രശ്നമല്ലോ. ആണ് എത്രയും നല്ല സ്നേഹത്തില് സഹകരണ സഹകരണത്തില് ജീവിക്കുന്ന കുടുംബമാണ്, ഇവിടെ വന്ന് പ്രശ്നമായി കൊച്ചപ്പാടായി. അപ്പൊ ഈ അനുജന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പച്ചപ്പാവൻ ശുദ്ധ മനുഷ്യത്യ, ഒരു അതിന്റെ അടുത്തുള്ള എന്തുവാണെങ്കിലും ആർക്കും ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരാളുടെ അധികാരം വരെ ആരും എടുത്തായിട്ട് ഓർമ്മയില്ല. പക്ഷെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നിപ്പോ ആ കുടുംബം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവില്ലാതെ തമ്മിൽ തെറ്റിക്കാം. ഇപ്പോഴും ഈ കോലത്തില് ഇത് ആര് ചെയ്താലും വൻ പാപമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. പോകുന്നവരും കുറ്റക്കാരാണ്, പറയുന്നവരും കുറ്റക്കാരാണ്. ചില രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ വിവരമുള്ള ചില ആളുകൾ ചില ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് പറയാറുണ്ട്. ആ അടിസ്ഥാനത്തിൽ ചില ചികിത്സാഹരായ ചികിത്സകൾ ചെയ്തു നോക്കാം. അല്ലാതെ അറാഫ് എന്നുള്ള വിഷയം ഇവിടെയും വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അറാഫുകാരനെ പ്രത്യേക ഒരു ജാതിക്ക് മാത്രം എഴുതി വെച്ച കാര്യമൊന്നും അല്ലത്. എന്നാൽ ചില കാര്യങ്ങളിൽ, ഉദാഹരണം ഒരു രോഗം, ആ രോഗസ്ഥിതി അറിയാൻ വേണ്ടി ചില നിശ്ചിത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പരിശോധിച്ചിട്ട് രോഗം ഇത്ര കണ്ടുണ്ട്, ഇന്ന നിലക്ക് എത്തിയാണ്, ഇന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവന് ചികിത്സിക്കാൻ കുറച്ച് മാർഗം മനസ്സിലാക്കി കിട്ടും. അങ്ങനെ വയ്ക്കുകയും ചെയ്തോട്ടെ. ഏതായാലും ഇങ്ങനെ ചില മറിഞ്ഞ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കളവൻ കള്ളനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിഹറ് ചെയ്ത ആൾ ഇന്ന ആള് സിഹറ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക, ഇതിനു വേണ്ടിയിട്ട് ഇത് നോക്കലും ഹറാമാണ്, അത് വിശ്വസിക്കലും ഹറാമാണ്. അങ്ങനെ വന്ന് ഒരാൾക്ക് സിഹറ് സംഭവിക്കാം, അതിന് ഇതില്ല, സിഹറ് സംഭവിക്കാം, സിഹറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ട്, സിഹറ് വരാം, അല്ലെങ്കിൽ പിശാച് ബാധയുണ്ടാകാം, അതിന് ചികിത്സിക്കാം. ഹലാലായ മാർഗത്തിൽ ഖുർആൻ കൊണ്ടോ ദിക്ര കൊണ്ടോ മറ്റു മരുന്നുകളെ കൊണ്ടോ ഒക്കെ ചികിത്സിക്കാം. അല്ലാതെ അത് ഏത് ഭാഗത്തു നിന്ന് വന്നതാണ്, ആര് ചെയ്തതാണ്, അത് നോക്കിയിട്ട് ആർക്കും അറിയില്ല. പിന്നെ അറിയാത്ത കാര്യം വന്നാണ് തഹ്മീൻ എന്ന് പറയാ, ഏകദേശ ഒരു ഊഹം പറച്ചിൽ. തഹ്മീൻ, ഈ ഊഹം പറച്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ഒരു പക്ഷേ അയാൾ നിരപരാധിയാണെങ്കിൽ ഒരു നിരപരാധിന്റെ പേരിൽ ഇത്രയും വലിയൊരു ആരോപണം പറഞ്ഞ കുറ്റല്ലേ. ഇനി നിരപരാധിയുള്ള അയാൾ യഥാർത്ഥം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയാനുള്ള യക്കീനായ ഇൽമ ഇവിടുന്ന് കിട്ടുന്നത് അത് കിട്ടൂലല്ലോ. എന്തായാലും അപ്പോ ചികിത്സിക്കാം, സിഹ്ർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാം, ശിർക്കും കുഫ്റും വരാത്ത നാൾക്ക് ചികിത്സിക്കാം, മറ്റ് രോഗങ്ങൾ വന്നാൽ അതിന് ചികിത്സിക്കാം. ഇത് ചികിത്സിക്കുമ്പോൾ തന്നെ ഹലാലായ മാർഗത്തിൽ, ഇസ്ലാം അനുവദിച്ച മാർഗത്തിലായിരിക്കണം. അത് മന്ത്രചികിത്സയാകാം, അതല്ലെങ്കിൽ ഏലസ് ഉറുക്ക് പോലത്തെ രീതിക്കെട്ടലാകാം. പക്ഷെ ഒക്കെ എന്ത് വേണം, ഇതൊക്കെ സബബാണ്, കാരണമാണ്, ഇത് മുഖേന ഇതിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കും എന്നുള്ള നിജത്തിലായിരിക്കണം. ഓക്കെ, അഭാഗഞ്ഞ് വല്ലാതെ ഇപ്പൊ പറയല്ലേ, അതിനൊക്കെ അതിന്റെ സമയമുണ്ട്. ഇപ്പൊ നമ്മളെ ഫിഖീന്റെ സമയമാണ്. സമയം വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നമ്മളെ വിഷയത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഫിഖീലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമ്മീഷന് വാങ്ങുന്നത് അത് ഹലാലാണോ എന്നതാണ്. ചിലപ്പോ കമ്പനിക്ക് വേണ്ടിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ അവർ ഞങ്ങൾക്ക് കമ്മീഷന് തരും. അത് ചിലപ്പോ എന്ത്, അത് ചിലപ്പോൾ അവരുടെ ലാഭത്തിനതായിരിക്കാം, ചിലപ്പോ കമ്പനിയുടെ ബില്ലിൽ കൂട്ടി തരുന്നതായിരിക്കാം. അത് ഹലാലാണോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. കമ്മീഷൻ വാങ്ങണമെങ്കിൽ അതിന്റെ നിയമപ്രകാരമായി ഇരു കക്ഷിയും അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതിലിപ്പോ ഒരു ഹറാമിന്റെ വഴിയൊന്നുമില്ല. അതേസമയത്ത് ഇതിന്റെ യഥാർത്ഥ നമ്മുടെ കമ്പനി, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് സാധനം വാങ്ങുകയാണ്, ആ വാങ്ങുന്ന സമയത്ത് യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന വില ബില്ലിലിട്ട് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഈ വാങ്ങുന്ന ഈ സെയിൽ ഏജന്റ് അല്ലെങ്കിൽ ഈ വാങ്ങിയ ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ കമ്പനിയെ വഞ്ചിക്കലാണ്. അതൊന്നുമില്ല, മറിച്ച് ഈ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥ മാർക്കറ്റ് വില, അവർ കമ്പനി വിൽക്കുന്ന മാർക്കറ്റ് വില തന്നെ, ആ വിലക്ക് തന്നെ നമ്മൾ സാധനം തരുന്നു. അതോടുകൂടി മറ്റ് കമ്പനികളിൽ നിന്ന് സാധനം എടുക്കാതെ അവരുടെ സാധനം തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് ഒരു നിശ്ചിത സംഖ്യ അവർ തരുന്നുണ്ടെങ്കിൽ അതിൽ ഹറാമിന്റെ വജുഹൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റ് ചെലവാക്കാനുള്ള ഒരു വഴി എന്നിരക്കാം. ഈ കമ്മീഷൻ ഇല്ലാതെ തരികയാണെങ്കിലും കമ്മീഷനോട് കൂടെ തരികയാണെങ്കിലും സാധനം സെയിം വിലക്ക് കിട്ടണം. അവിടെ
അല്ലാതെ നിങ്ങൾക്ക് കമ്മീഷൻ തന്നുകൊണ്ട് 10 രൂപ ഏറ്റി തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പറ്റി നിങ്ങളെ കമ്പനിയെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാന്നുള്ള അർത്ഥം വരും. അങ്ങനെയുള്ള രണ്ട് കക്ഷിക്കും ചതിയും വഞ്ചനയും വരാത്ത നിലക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ഉൽപാദകർക്ക് വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത വിഹിതം നിങ്ങൾക്ക് കമ്മീഷനായി തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്, ദുസ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമിത വിലക്ക് വിൽക്കുന്ന കമ്പനികളിൽ നിന്ന് സാധനം വാങ്ങുകയും എന്നിട്ട് അതിന്റെ ഒരു വിഹിതം കമ്മീഷനായി പറ്റുകയും ചെയ്ത് കമ്പനിയെ വഞ്ചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. അതുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹലാലാകുന്ന വകുപ്പിൽ വരുന്നില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ കുളി നിർബന്ധമായവരുടെ കൂടെ ഇരുന്ന് അവരോട് സമ്പർക്കം പുലർത്തി അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് അല്ലെങ്കിൽ അവരുടെ മടിയിൽ തല വെച്ചുകൊണ്ടൊക്കെ ഖുർആൻ ഓതാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. അതുകൊണ്ട് വിരോധമില്ല. നമ്മള് അവരോന്നില്ല എന്നല്ലാതെ അവരെ തൊട്ടുകൊണ്ടോ, ഇപ്പൊ ഉദാഹരണം ഭാര്യക്ക് ഹൈറുള്ള സമയമാണ്, ആ സമയത്ത് അവളിങ്ങനെ ഇരിക്കുമ്പം അവളുടെ മടിയിൽ തല വെച്ച് നമ്മളിങ്ങനെ കിടക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ഖുർആൻ യാസീൻ ഫുണ്ട്, ഇവളെ മടിയിലും തല വെച്ച് കിടന്നുകൊണ്ട് യാസീൻ ഓതുന്നു, അതുകൊണ്ട് കേടൊന്നുമില്ല. അവർക്കും ഓതാൻ പാടില്ല, അത് വേറെ വിഷയം. ഖുർആൻ ചുമക്കാൻ പാടില്ല എന്നല്ലാതെ അവളെ മടിയിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ തോളിൽ കൈ വെച്ചുകൊണ്ടോ ഇരുന്നുകൊണ്ട് നമ്മൾ ഖുർആൻ കാണാതെ ഇങ്ങനെ ഓതുകയാണ് ഹിഫ്ദ്, അതിനെന്താ കേട്? കേടൊന്നുമില്ല, അതുകൊണ്ട് കേടില്ല. അപ്പോ അതിങ്ങോട്ട് പകരുന്ന പകർച്ചവ്യാധി അല്ല എന്നർത്ഥം. അസ്സലാമു അലൈക്കും. ഈ മുസ്ലിങ്ങള് നമ്മുടെ ഹർമിലേക്ക് ഇങ്ങനെ മുസായിബ് നേടുന്നാല് അത് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ വേറൊരു കാര്യം, മുസ്ലിങ്ങൾക്ക് സംസം വെള്ളം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? അത് രണ്ട് കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മദീന പള്ളിയില് ഈ ബാഹ് കൊടുക്കുന്ന സ്ഥലമല്ല പ്രത്യേകതയുണ്ടോ? അതിനെ കുറിച്ചൊന്ന് ചോദിച്ചാണ്. അസ്സലാമു അലൈക്കും. ഇവര് കാഫിരീങ്ങളായ ആളുകൾ അവരുടെ എന്തോ ഉദ്ദേശം, ഹലാലായ ദുന്യവിയായ വല്ല ഉദ്ദേശവും പൂർത്തിയായി കിട്ടാൻ വേണ്ടി അവരെ വക ഒരു ഖുർആൻ വിലക്ക് വാങ്ങി ഒരു മുസ്ലിമായ മനുഷ്യനോട് വാങ്ങിച്ച് അത് ഹറമിൽ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹറമിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഏൽപ്പിച്ചു. ഹലാലായ പൈസയാണ് അവൻ തരുന്നത് എങ്കിൽ ആ പൈസ വാങ്ങിയിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ആ ഖുർആൻ വിലക്ക് വാങ്ങി അവിടെ വെക്കുന്നത് കൊണ്ട് യാതൊരു നിയമപരമായ തടസ്സവും ഇല്ല. ആഹ്റത്തിൽ അവന് കൂലിട്ടൂല. മൂമിനായ ഒരു മനുഷ്യനാണ് അത് ചെയ്തതെങ്കിൽ അവരതിന്റെ പ്രതിഫലം ആഹ്റത്തിൽ കിട്ടും. ദുന്യാവിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതുകൊണ്ട് ചില ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതേസമയത്ത് കാഫിറിന് ആഹ്റത്തിൽ ഒരു ഫലവും കിട്ടൂല. എങ്കിലും ദുന്യവിയായ എന്തെങ്കിലും കാര്യങ്ങൾ, പുതാരണ രോഗം മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണെങ്കിൽ ദുന്യവിയായ ഫായിദകൾ അവരും ലഭിച്ചെന്നിരിക്കാം. ഏതായാലും അവന്റെ ഹലാലായ പൈസ, ഒരു മുക്കല്ലഫായ മനുഷ്യനാണല്ലോ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നിട്ടും ഇതിന് ആവശ്യമായ കാശ് തന്നിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അത് വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആഹ്റത്തിൽ അയാൾക്ക് അതിന് കൂലിട്ടൂല, ആര് കാഫറായതുകൊണ്ട്. ആ അതുപോലെ തന്നെ സംസം വെള്ളം എന്ന് പറയുന്നത് ഒരു ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവാണ്. അതിനെ അനാദരിക്കുന്ന ബഹുമാനിക്കാത്ത ഒരാൾക്കും അത് കൊടുക്കാൻ പാടില്ല. എന്നാൽ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് വല്ല രോഗം മാറാനോ മറ്റോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനത്തോടുകൂടി ഒരു കാഫർ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഖുർആൻ പോലെയുള്ള ഒരു പുണ്യവസ്തു അല്ല അത്, അതേസമയത്ത് ബർക്കത്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ആ നിലക്ക് ബഹുമാനവും ആദരവും ഒക്കെ പാലിക്കുമെങ്കിൽ അവർക്ക് അത് കൊടുക്കുന്നതുകൊണ്ട് ഇസ്ലാമിൽ തെറ്റൊന്നും ഇല്ല. പിന്നെ മദീനത്ത് ആ ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്തിന് പ്രത്യേകം പ്രത്യേകത ഉള്ളതായി എന്റെ അറിവിൽ പെട്ടിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, ആ സ്ഥലം മൊത്തം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറയുടെയും അതുപോലെ അവിടുത്തെ ഖബർ ഷെരീഫ് കിടക്കുന്ന ആ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം മുഴുവനും റൗദത്തുൽ മിന്യാലിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സ്വർഗ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് എന്ന്.
ആ നിലക്ക് ആ സ്ഥലത്തിനൊക്കെ ഉണ്ട് ആ ബർക്കത്ത്. അതിൽ പെട്ടൊരു സ്ഥലം തന്നെയാണ് ആ ബാങ്ക് കൊടുക്കാൻ നിൽക്കുന്ന സ്ഥലവും. ഇത് എനിക്കറിയൂ, ഇനി വേറെ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. ഏതായാലും അവിടെ പുണ്യപ്പെട്ട സ്ഥലമാണ്, ഈ റൗദ പെട്ടൊരു സ്ഥലമാണെന്നുള്ള പുണ്യം അതിനുണ്ട്. അല്ലാതെ പ്രത്യേകം ഉള്ളതായിട്ട് ഇപ്പോൾ എന്റെ അറിവിൽ ഇല്ല. ഹലോ, അസ്സലാമു അലൈക്കും. സംസം ഹലോ, അസ്സലാമു അലൈക്കും. എന്താ അദ്ദേഹം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഡോട്ട് വീണത്? ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഡിസി ഏതാ? അതായത് ഞാൻ ചോദിക്കുന്നത്, നേരത്തെ എടുത്ത ക്ലാസ്സിൽ മുൻകൈ കഴുകുക എന്ന് പറഞ്ഞ് കഴുകൽ സുന്നത്താന്ന് പറഞ്ഞല്ലോ ഉസ്താദ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ചാടിയതല്ലാന്ന്, ഞാൻ മൈക്ക് ആരെടുക്കാതില്ലാത്ത വന്ന സുഹൃത്തുക്കളെ, മൈക്ക് ഇങ്ങനെ വെറുതെ കിടന്നപ്പോൾ ചാട്ടറിയില്ല. അപ്പോൾ പിന്നെ ഈ കൈ മുൻകൈയിൻ്റെ രണ്ട് പാദങ്ങളില്ലാത്തൊരു മനുഷ്യന്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുരുത്തക്കേടുകൊണ്ട് അല്ല കളവ നടത്തിയിട്ട് കൈ മുറിച്ച് കളഞ്ഞ അങ്ങനെയും വരാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ കുഷ്ഠരോഗം പോലുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ട് രണ്ട് കൈയിൻ്റെ പാദങ്ങളും മുൻകൈയിൻ്റെ ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നഷ്ടപ്പെട്ട ഈ ഭാഗം മാത്രം കഴിയാൽ മതിയോ, അന്ന സുന്നത്ത് കിട്ടുമെന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. മുൻകൈ കൈകൾ സുന്നത്തുള്ളത് മണിബന്ധം വരെയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ മണിബന്ധം വരെയുള്ള സ്ഥലത്ത് നിന്ന് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൈകൾ സുന്നത്ത് വരും. അതില്ല, മുഴങ്കൈയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈകൾ സുന്നത്തായ ഭാഗത്തിൽപ്പെട്ടതല്ല, ഫർളായ കൈകളിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത് ഫർളായ സമയത്ത് കഴുകണം. സുന്നത്ത് ആയാൽക്കാണെങ്കിൽ ഇതിൽപ്പെട്ട ഈ മണിബന്ധത്തിന്റെ തല ഉൾപ്പെടെയുള്ള അല്പഭാഗമെങ്കിലും ഉണ്ടെങ്കിൽ അത് സുന്നത്തുണ്ടാവും. അതില്ലെങ്കിൽ അതില്ല. ഒരു കയ്യുണ്ടെങ്കിൽ ആ ഒരു കയ്യുക, ഒരു കൈയിന്റെ പൗതി ഉണ്ട് ആ പൗതി ഉണ്ട് ചോദ്യക്കുക. പക്ഷേ മുഴങ്കൈയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മുൻകൈ കഴിഞ്ഞ സുന്നത്ത് അതിമ കിട്ടൂല. അത് പിന്നെ മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകുക എന്ന് പറഞ്ഞ സുന്നത്തേ ഉള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പിന്നെ സൗദിന്നെ വിളിക്കുന്നേ. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ ഹലോ, നിങ്ങൾ ചോദിക്കുന്ന കേൾക്കുന്നുണ്ട്? ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന കേൾക്കുന്നുണ്ട്? സ്ക്രീനിലേക്ക് നോക്കണം. അപ്പൊ അതിലൂടെ എസും കാണും, പറയൂ കേൾക്കൂ, പറയൂ സംസാരിക്കുന്നൊക്കെ അതിലടിക്കും. അപ്പൊ അത് പുതിയ ആളായിട്ടായിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വേഗം കൂടി പറയാം. അല്ല, ഞാൻ അടുത്ത ആൾക്കാർ മൈക്കിലേക്ക് വരും നേരം വഴി കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ കൈ ഉയർത്തി നിൽക്കുന്നതാണ്, അതുകൊണ്ട് വേഗം ചോദിക്കഴിഞ്ഞാല് ആൾക്കാർ അടുത്ത ആൾക്കാർ മൈക്കിലേക്ക് വരും. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. ഉസ്താദ്, ഇവിടെ ഒരാൾ ചോദിച്ചതാണ്. പിന്നെ بسم الله الرحمن الرحيم. ان الله عنده علم الساعه وينزل الغيث ويعلم ما في الارحام. ارحام ഗർഭാശയത്തിലുള്ളതൊക്കെ അല്ല മാത്രമേ അറിയുള്ളൂ. ഇപ്പോ അപ്പോ ഈ സ്കാൻ ചെയ്തിട്ട് അറിയണില്ല നമ്മൾ? അതിന്റെ മുമ്പേനെ ഡോക്ടർമാരും നഴ്സുമാരും ഏത് കാഫിര്യങ്ങളും അറിയുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അവൾ പറഞ്ഞു ശരിച്ച തർക്കമില്ല. അസ്സലാമു. അത് ഫിഖുഹായിട്ടതിന് ബന്ധമില്ലല്ലോ. ഏതായാലും ആട്ടെ, അങ്ങനത്തെ ചോദ്യം ഒഴിവാക്കലാണ് നല്ലത്. ഏതായാലും ആട്ടെ, ഞാൻ ചോദിച്ചതിലേക്ക് പറയാം. യാലുമു മാഫിൽ അർഹാം എന്ന് പറഞ്ഞതിന് അർത്ഥങ്ങൾ മനസ്സിലാക്കിയ അർത്ഥമല്ല അവിടെ ഉള്ളത്. അങ്ങനെ ആയിട്ടാണ് സ്കാൻ ചെയ്താൽ അറിയില്ലേ, ഡോക്ടർ അറിയില്ലേ, വൈദ്യരറിയില്ലേ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥപ്രകാരമാണ്. ആ അർത്ഥം ഇനി ഞങ്ങൾ ഖുർആനിൽ ഉലമാക്കന്മാരാരും പറഞ്ഞിട്ടില്ല, ഞാനല്ലട്ടോ, ആലിമീങ്ങൾ, മുഫസ്സിരീങ്ങൾ. അതിന്റെ ശരിക്കുള്ള അർത്ഥം വ്യാലമു മാഫിൽ അർഹാമി എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഗർഭാശയത്തിലാകുമ്പോൾ തന്നെ ആ കുട്ടി
ഖൈറിന്റെ അഹ്ലുകാരനായി മാറുമോ അല്ല ഷെറിന്റെ അഹ്ലുകാരനായി മാറുമോ, എത്ര കൊല്ലം ജീവിക്കും, എന്തൊക്കെയായിരിക്കും അയാളുടെ റിസ്ക്, എന്തൊക്കെ ആവും, അയാൾ വിജയിയാണോ പരാജയമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയും. ഇങ്ങനെ തഫ്സീർ ഹദീസിൽ തന്നെ അതിന് ഒരു തഫ്സീർ വന്നിട്ടുണ്ട്. ആ നിലക്ക് ഈ കുട്ടിയുടെ കവാഹ് ഖദറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് ഏത് ഡോക്ടർക്കും എങ്ങനെ സ്കാൻ ചെയ്താലും അറിയാൻ പറ്റുന്നതല്ല. ഒന്ന്. മറ്റൊന്ന് ഞാനും മാഫിൽ അർഹാം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവൾ കുഞ്ഞിനെ പ്രസവിക്കുമോ, പ്രസവിക്കുകയാണെങ്കിൽ തന്നെ അത് ആൺകുട്ടിയാകുമോ പെൺകുട്ടിയാകുമോ, ഈ കുട്ടി ഗർഭധാരണത്തിന് പ്രാപ്തയാകുമോ അല്ലാതെ മച്ചിയായിത്തീരുമോ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നേരം. എങ്ങനെ പറഞ്ഞാലും, നേരത്തെ പറഞ്ഞ അർത്ഥം പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞ അർത്ഥം പറഞ്ഞാലും രണ്ടായാലും ഈ ഗർഭസ്ഥ അവസ്ഥയിലുള്ള കുട്ടിയുടെ കലാ കതിർ സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് വൈബ് എന്ന് പറയുന്നത്. അത് അള്ളാഹു തആലക്ക് അറിയുന്ന കാര്യമാണ്. ചില പ്രത്യേക അമ്പിയാക്കന്മാർക്ക് ചിലപ്പോൾ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തെന്നിരിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട ചില ഔലിയാക്കന്മാർക്ക് കറാമത്ത് എന്നനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്തെന്നിരിക്കും. ഈ നിലക്ക് അല്ലാതെ ലാബിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സ്കാൻ ചെയ്തുകൊണ്ടോ പരിശോധിച്ചുകൊണ്ടോ കണ്ടെത്താൻ പറ്റുന്നതല്ല അത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ മേലെ തന്നെ നോക്കിയാൽ എന്താണ്, കുട്ടിക്ക് ആൺകുട്ടിയാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞു തരും. അതുപോലെ തന്നെ അംഗവൈകല്യം ഉണ്ടോ ഇല്ലെന്നും അറിഞ്ഞു തരും. അതിന്റെ അപ്പുറപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങൾ എത്ര കാലം എത്തിയാലും. യാലും മുമാഫിൽ അർഹാം എന്ന് പറഞ്ഞതിന് ഞാൻ ഈ പറഞ്ഞ രണ്ട് തഫ്സീർ അനുസരിച്ചും തൊടാൻ കഴിയില്ല. ഓക്കെ, മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ട കാര്യമാണതേ. മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ട കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അതിവിടെ മഫാത്തിഹുൽ ഗൈബ് അള്ളാഹുവിന്റെ ഖളാവും ഖദറുമായി ബന്ധപ്പെട്ട ഈ നിലവിലുള്ള ഗർഭത്തിലുള്ള കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഖളാ ഖദറാണ് ഒരുപക്ഷെ. അതല്ലെങ്കിൽ ഗർഭധാരണത്തിന് യോഗ്യയാവേണ്ട ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ സംബന്ധിച്ച് നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാം. കുട്ടിക്ക് ഗർഭം ധരിക്കാൻ കഴിയോ പ്രസവിക്കാൻ കഴിയോ, ഉണ്ടെങ്കിൽ എത്ര കുട്ടികളുണ്ടാവും, അത് ആണാവോ പെണ്ണാവോ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നേരത്തെ അറിയാം. നിങ്ങൾക്ക് ആർക്കും അത് അറിയില്ല. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. നേരത്തെ ഞാൻ ചോദിച്ചപ്പോ സുഹൃത്തെ നിങ്ങള് ഒന്നിക്ക് ഇവരവിടെ ഒരുപാട് ആളുകൾ പിന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഞങ്ങളെ പോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ വന്നവരാണ്. നേരത്തെ ആ വി കെ മണ്ണാർക്കാട് അല്പം സംസാരം വന്നിരുന്നു, പെട്ടെന്ന് പിന്നെ മൈക്കിലേക്ക് വേറെ വന്നത് കൊണ്ടാണ്. അദ്ദേഹം എടുത്ത് ചോദിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യൂ അനുസരിച്ചുകൊണ്ട് മാത്രം ചോദിക്കുക. എല്ലാവർക്കും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള അതെല്ലാവരും നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ആ വി കെ മണ്ണാർക്കാട് പെട്ടെന്ന് മൈക്ക് കൊടുക്കുക, എന്നതിന് ശേഷം ആരാ അടുത്ത പിന്നെ അടുത്ത ആളെടുക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ എന്റെ കൂട്ടുകാരന് കുറച്ച് മുമ്പ് ഒരു സൗദി അന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിരുന്നു. അന്ന് 850 റിയാലായിരുന്നു സംഖ്യ. ഇന്നിപ്പോ അത് 700 രൂപയാണ് റിയാല് സൗദി അനുസരിച്ചിട്ട്. ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് അയാള് നാട്ടിൽ വന്നപ്പോ കാശ് ഇവിടെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അയാള് വന്ന് നാട്ടില് 10,000 രൂപന്റെ കാശ് തരുള്ളൂ, അവിടെ തരുള്ളൂ. അപ്പോ ഇപ്പൊ 2 ട്രിപ്പ് അതൊരു വിഷമമായി. ആദ്യം മുമ്പ് ഇത്തിഫാക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അതിന്റെ നമ്മൾ ശബ്ദം കുറച്ച് ചെലപ്പുള്ളതായതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത് ശരിക്കണം മനസ്സിലായിട്ടില്ല. നിങ്ങള് നാട്ടിൽ നിങ്ങൾക്ക് 10,000 രൂപ അയച്ചു തന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരന് നാട്ടിൽ 10,000 രൂപ അയച്ചു കൊടുത്തു, സൗദിയിൽ നിന്ന് അയച്ചു കൊടുത്തു. നാട്ടിലാണ് ആ കാശ് നിങ്ങൾ കൊടുത്തത്, അയാൾക്ക് കിട്ടിയതും നാട്ടിലാണ്. ഇപ്പോൾ ആ കാശ് തിരിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ, നാട്ടിൽ 10,000 തന്നതിന് തിരിച്ച് നാട്ടിൽ 10,000 ഞാൻ തരും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ അന്നും ഇന്നുമായി സൗദി റിയാലും ഇന്ത്യൻ കറൻസിയും തമ്മിൽ വലിയ വിലമാറ്റ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ, അന്നത്തും ഇന്നത്തും അതേ സമയത്ത് നിങ്ങൾ ഇവിടുന്ന് റിയാല് വാങ്ങിയതായിരുന്നു
അല്ല. അവിടെ നിങ്ങൾക്ക് 10,000 നിങ്ങൾ കൊടുത്തതാണ്, ഇവിടെ നിങ്ങൾ കാശ് അയച്ചു കൊടുത്തതാണ്. ഏതായാലും വട്ടം അയാൾക്ക് 10,000 കിട്ടി. അത് ഇന്ന് അയാൾ പറയുന്നു ഞാൻ 10,000 തരുള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബാഹ്യമായ ഫിഖ്ഹിന്റെ നിയമപ്രകാരം നിങ്ങൾ 10,000 കൊടുത്തതിന് അയാൾ തിരിച്ച് 10,000 തരുന്നു. പ്രത്യക്ഷ നിയമപ്രകാരം നിങ്ങൾക്ക് തരാനുള്ള കടം, കാരണം ആ നേരത്തെ എങ്ങനെ തരും എങ്ങനെ കൊടുക്കുന്ന വ്യവസ്ഥ ചെയ്യാത്തത് കൊണ്ട് പ്രത്യക്ഷത്തിൽ അദ്ദേഹം ആ പറഞ്ഞതിന് നിയമപരമായി തെറ്റൊന്നുമില്ല, പക്ഷെ ധാർമ്മികമായി അത് ശരിയല്ല. അത് രണ്ടും രണ്ടാണ്. ധാർമ്മികമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതും പറയുന്നതൊക്കെ അള്ളാഹു അറിയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. റബ്ബു സുബ്ഹാനഹു വതആലന്റെ മുന്നിലാണല്ലോ നമ്മൾ ഈ കളിക്കുന്നതൊക്കെ. അതുകൊണ്ട് നമ്മൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ 800, ഉദാഹരണം പറഞ്ഞാൽ 800 റിയാൽ അല്ലെങ്കിൽ 850 റിയാല് മുടക്കിയിട്ടാണ് 10,000 നാട്ടിൽ കൊടുത്തത്. അങ്ങനെ അയാളുടെ ആവശ്യം അന്നത്തെ ആവശ്യം അയാൾ ഉപയോഗിച്ചു ഫലപ്പെട്ടു. ഇന്ന് ആ സ്ഥാനത്ത് 700 അല്ലെങ്കിൽ 720 റിയാല് കൊടുത്താൽ നാട്ടിൽ ആ 10,000 കിട്ടും. ആ നിലക്ക് നോക്കുമ്പം 1,200 റിയാല് നഷ്ടം വന്നു നിങ്ങൾക്ക്, അല്ല 120 റിയാല് നഷ്ടം വന്നു. ഇതിന്റെ ധാർമ്മിക വശം ചിന്തിച്ചാൽ അന്ന് നിങ്ങൾക്ക് ചെലവായ കാശ് തരുന്നതാണ് ഭംഗി. അതേ പക്ഷെ നിയമപരമായിട്ട് ഫിഖിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റൂല നമുക്ക്. നമ്മളൊരു കാര്യം പറയുമ്പോൾ നിയമപരമായ വശം കൂടി നോക്കണം. നിങ്ങൾക്ക് നിങ്ങൾ അദ്ദേഹത്തിന് 10,000 രൂപ നാട്ടിൽ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് അയാൾ തിരിച്ച് നാട്ടിൽ 10,000 തരുന്നു പറഞ്ഞാൽ 10,000 കൊടുത്തതിന് 10,000 തന്നു, ബാഹ്യമായി അയാൾ കടക്കു വേടി. ഓക്കെ, പക്ഷെ ധാർമ്മിക വശം ചിന്തിക്കേണ്ടതാണ്. അതെല്ലാവരും വേണം, തന്നെയല്ല വേറെ പ്രത്യേകിച്ചൊന്നുണ്ട്. കടം കൊടുക്കൽ സുന്നത്താണ്. കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ വാങ്ങിയതിനേക്കാളും ഒരു സംഖ്യ കൂട്ടിക്കൊടുക്കൽ അത് വളരെ മുഅക്കദായ സുന്നത്താണ്. ഉദാഹരണം, 1,000 വാങ്ങിയവൻ 1,100 കൊടുക്കുക, 10,000 വാങ്ങിയവൻ 11,000 അല്ലെങ്കിൽ 12,000 കൊടുക്കുക, അത് മുഅക്കദായ സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് എപ്പോൾ കടം വാങ്ങിയിട്ടുണ്ടോ ആ കടം എപ്പോഴാണെങ്കിലും വീട്ടുമ്പോൾ വാങ്ങിയതിനേക്കാൾ കുറച്ച് കൂട്ടി കൊടുത്തിരുന്നു. ആ ഒരു മനുഷ്യന്റെ മാന്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ ധാർമ്മിക വശമാണ്. എന്നാലത് നിബന്ധന വെച്ചാൽ പരിശാവും ചെയ്യും. ഞാൻ 1,000 തരും, 6 മാസം കഴിഞ്ഞിട്ട് ഇജ്ജ് തരുമ്പോൾ എനിക്ക് 1,100 തരണം എന്ന് പറഞ്ഞാൽ പരിശാവും. ഇത് പറയുന്നില്ല നമുക്ക്. അയാളുടെ മനസ്സ് വിശാല മനസ്സുകൊണ്ടല്ലേ, പ്രത്യുപകാരം ഒന്നും ആഗ്രഹിക്കാതെ നമുക്കന്നൊരു ബുദ്ധിമുട്ടിന് 10,000 തന്നല്ലോ ആള്, എന്തൊരു ഉപകാരമായിപ്പോയി. ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനൊരു 12 കൊടുക്കട്ടെ, എന്റെ വക 2 കിടക്കട്ടെ എന്ന് പറയുന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. ഇത് തര തിരിച്ച അന്ന് 850 മുടക്കിയിട്ടാണ് 10,000 അവിടെ കൊടുത്തത്. ഇപ്പൊ അത് 720 കൊടുത്താല് അവിടെ കിട്ടും അത് ആ സംഖ്യ. ആ അപ്പൊ എനിക്ക് 130 കിട്ടിയല്ലോ, ലാഭം കിട്ടിയല്ലോ എന്ന് കരുതുന്നത് ചെറ്റത്തരാണ് നടത്തും. ഓക്കെ, ഞാൻ മൈക്കോട്ട്. ഹലോ, മറ്റാരും ചോദിക്കാത്തോണ്ട് വീണ്ടെടുത്തതാണ്, തെറ്റിദ്ധരിക്കരുത്. ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ചില ആൾക്കാർ ജംസം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ വിധി എന്ന് പറഞ്ഞാൽ തിരക്കിടുന്നതില്ല. ഇത് മാത്രം ചോദിക്കാറുള്ളൂ. ഇതിനാ നേരത്തെ നിർത്തിയത്, ഇതിനാ അജിപ്പുമ്പളതൊക്കെ ഉണ്ടായത് നേരത്തെ. അസ്സലാമു അലൈക്കും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ജംസം വെള്ളം ഉപയോഗിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അത് പക്ഷേ നല്ലതല്ല, ഉത്തമമല്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു സംസമിന്റെ കൈകാര്യ അവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. അന്ന് മഹാനവറുകൾ പറഞ്ഞു, വുദു ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും ഇഷ്ടം പോലെ ഞാൻ സംസമിൽ നിന്നിട്ട് കോരി ഉപയോഗിക്കാൻ അനുവദിക്കും, പക്ഷേ നജസ് ശുദ്ധിയാക്കുന്നവർക്കും കുളിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട്
കുളിക്കുന്ന ആവശ്യത്തിന് ഉപയോഗിക്കുക, അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന ആവശ്യത്തിന് ഉപയോഗിക്കുക, നജസ് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുക എന്നിവ രണ്ടും കറാഹത്താണ്, നല്ലതല്ല, അതൊരു ബഹുമാനക്കുറവ്. ഇതിപ്പോ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അത്. പക്ഷേ കുളിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ അത് ഒഴിവാക്കി കുളിച്ച് മറിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് സംസം വെള്ളം നമ്മളറിവിലൊന്നും എവിടെയും ഇങ്ങനെ കാഫിരീങ്ങളായ ആളുകൾക്ക് അല്ല, കാഫിരീങ്ങൾ ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അഫുദലായത് ഉപ്പുവെള്ളമാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അഫുദലായത് ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ പിട്ട വെള്ളം നല്ലട്ടാ. ഉപ്പ് പ്രകൃതി ആ ഉപ്പുള്ള കടലിലെ അതെല്ലാം, അതുപോലെ തന്നെ ഈ അഴിമുഖത്തൊക്കെ ഉള്ള ഉപ്പുവെള്ളം ഉണ്ടല്ലോ പ്രകൃതിയാ, അതാണ് ഏറ്റവും അഫുദലായത്. അതല്ലെങ്കിൽ പിന്നെ സാധാരണ ശുദ്ധജലവും ആണ് മയ്യത്ത് കുളിപ്പിക്കാൻ നല്ലത്. അതേസമയത്ത് സംസം എന്നൊക്കെ പറയുന്നത് അത് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വർക്കത്തും ഒക്കെ ഉള്ള വെള്ളമാണല്ലത്. അതിനുള്ള പ്രത്യേകത അതാണ്. ഒന്ന്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും ഹാജർ ബീവിക്കും കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സമയത്ത് ഒരു മരണം മുന്നിൽ കണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തതും ആ ബർക്കത്ത് നിലനിർത്തി തന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ തൊട്ടു മുമ്പായി ഇടക്കാലത്ത് അതൊക്കെ മൂടിപ്പോയിരുന്നു. അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് സ്വപ്നം മുഖേന 3 ദിവസം തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങളും മകൻ ഹാരിസ്, അന്ന് മൂത്ത മകൻ ഹാരിസേ ഉള്ളൂ ഒന്ന് സഹായിക്കാനായിട്ട്, അവര് കുഴിക്കുകയൊക്കെ വേണ്ട ചരിത്രമുള്ളതാ. അങ്ങനെ ഈ സംസം വെള്ളം രണ്ടാമത് നിലവിൽ വരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ തൊട്ട് സമീപകാലത്തുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർക്കത്തായിട്ടും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ വർക്കത്തായിട്ടും കിട്ടിയ മുബാറക്കായ വെള്ളമാണ്. ഇനി അതിന്റെ പുറമെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളം കോരാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും ആ ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് ആ കോരിയെടുത്ത വെള്ളത്തിൽ നിന്ന് അല്പം കുടിച്ചതിന് ശേഷം അവിടുത്തെ കൈയും മുഖവും കഴുകി വായിൽ കൊപ്പിളിച്ച് അത് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് അത് സംസം കിണറ്റിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും മുങ്കയും കഴുകി വായിൽ വെള്ളം കൊപ്പിക്കുകയും ചെയ്ത വെള്ളം ഈ ബക്കറ്റിൽ ആക്കി അത് സംസം കിണറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സംസം വെള്ളം പറ്റെ പറ്റിപ്പോയിട്ടില്ല. അപ്പൊ ആ ഹബീബിന്റെ കയ്യും മുഖവും കഴുകിയ വർക്കത്തും അവിടുത്തെ വായിൽ വെള്ളം കൊപ്പിളിച്ച് തുപ്പിയ ആ വർക്കത്തും ഉള്ള വെള്ളമാണ്. അതുകൊണ്ട് അതൊരു മുബാറക്കാണ്, ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തആമു ത്വമിൻ ഷിഫാഉ സഖ്മിൻ എന്ന്. വിശക്കുന്നവർക്ക് ഭക്ഷണമായും ദാഹിക്കുന്നവർക്ക് വെള്ളമായും മാത്രമല്ല രോഗികൾക്ക് മരുന്നായും ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ ആ നിലക്ക് ബർക്കത്തുള്ള ഒരു വെള്ളമാവുമ്പോ അതുദ്ദേശിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് സംസം വെള്ളം ഉപയോഗിക്കുന്നതായിട്ട് എന്റെ അറിവിൽ പെട്ടിട്ടില്ല. അഥവാ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാന്നൊന്നും പറയാൻ വകുപ്പില്ല. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു തആലാനു ഈ പറഞ്ഞതനുസരിച്ച് അത് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്. ഇങ്ങനെ കണ്ടതുകൊണ്ട് ചോദിക്കാം, നിരന്തരം കാണുന്ന ഒരാളായതുകൊണ്ട് ചോദിച്ചാൽ, അറബികൾക്കിടയിൽ അങ്ങനെ പതിവുണ്ട്, ഒരു ബർക്കത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ സോപ്പൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ കണ്ടത് ചോദിക്കാം. നിരന്തരം കാണുന്നുണ്ട്, ഞാൻ യക്കീനായിട്ട് കാണുന്ന ആളാ, അതുകൊണ്ടാണ് അത്. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്. അങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കിയതും ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചതാണ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും ഉസ്താദ്. മുന്നിലുള്ള ആരും ഇല്ല, ഇപ്പോ അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഈ നിസ്കാരത്തിൽ നമ്മൾ ഏകാഗ്രത കിട്ടുന്നില്ല, പരമാവധി ശ്രമിച്ചു, എന്താണെന്നറിയില്ല. ഉസ്താദ് അതിനൊരു ഫോം വഴി പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ആ കാര്യത്തിൽ നമ്മളൊക്കെ വളരെ മേക്കിലാണ്. നിങ്ങളെ നിർദ്ദേശിക്കാനുള്ള യോഗ്യത ആ വിഷയത്തിൽ എനിക്കില്ല. ഇവിടെ ഈ നമ്മുടെ ക്ലാസ്സിന്റെ തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു ക്ലാസ്സിന്റെ ഇനി വരുന്ന ഞായറാഴ്ച ഉണ്ടാകുക, ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ ഈ ആത്മസംസ്കരണ ക്ലാസ്, അവിടെയാണ് അങ്ങനത്തെ രോഗത്തിനൊക്കെ ഉള്ള ചികിത്സ ഉണ്ടാകുക. ഇത് പറഞ്ഞുതരാൻ മാത്രമല്ല, യോഗ്യതയുള്ള ആളല്ല ഇത്.
ഒന്ന് പണ്ട് കക്കിളി പ്രോത്സാഹനോട് ചോദിച്ചപ്പം പറഞ്ഞത് ഹലാലായ ഭക്ഷണം കഴിക്കണം, എങ്കിലേ ശരിക്കും മനസ്സാന്നിധ്യം നിസ്കാരത്തിൽ കിട്ടുള്ളൂ. നമുക്കൊക്കെ ഇല്ലാത്തതും അത് തന്നെയാണ്. നമ്മൾ പച്ച ഹറാമ് തിന്നുന്നില്ലെങ്കിൽ പോലും ഭക്ഷണത്തിൽ വ്യാപകമായി ശുഭഹത്ത് കലരുന്നത് കൊണ്ട് മനസ്സാന്നിധ്യം കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പല ചിന്തകളും വരുമ്പോൾ ആ ചിന്തയിലായി നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ചിന്ത വരാം, അതിങ്ങനെ വരുമ്പം അതിനോട്ട് മുന്നോട്ട് പോകാതെ തിരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരിക. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും കാര്യത്തിൽ മനസ്സിനെങ്ങനെ കൊണ്ടുവരിക? എന്നാലും പിശാചിന്റെ ഉപദ്രവം കൊണ്ട് നമ്മളെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോവും. ഈ തെറ്റിപ്പോവും അതിലങ്ങനെയാണ് പോകരുത്. അത് ദുന്യാവിന്റെ കാര്യത്തിലും പോകരുത്, ആഹ്റത്തിന്റെ കാര്യത്തിലും പോകരുത്. അങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് മനസ്സിനെങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതേ നമുക്കിന്ന് കഴിയുള്ളൂ. അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, ഇടത്തോട്ട് പോവും, വലത്തോട്ട് പോവും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ പോയി കഴിഞ്ഞാൽ ഉടനെ ബോധപൂർവ്വം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പൊ നിസ്കാരത്തിൽ നമ്മുടെ മനസ്സിനെ പരമാവധി നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ശ്രമിക്കുക. പിന്നെ അതിന് ആത്മീയമായ പല മാർഗങ്ങളൊക്കെ മഹാന്മാർ പറയാറുണ്ട്. അതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ഞാൻ അതിന് പറ്റുന്ന യോഗ്യനല്ല. അതിനാ ഞാൻ പറഞ്ഞ് ഇന്നുണ്ടായിരുന്ന ക്ലാസ് ഇനി ഉസ്താദ് എന്നെ പറഞ്ഞ് വരുന്ന ഞായറാഴ്ച ഉണ്ടാകാനാ. അപ്പൊ ഞായറാഴ്ച രാവിലെ ഇവിടുത്തെ സമയം ഏകദേശം ഒരു 12 മണിക്ക് സൗദി ടൈമിന് 12 മണിക്ക് ഉസ്താദിൻ അവിടെ 2:30 തുടങ്ങിയാൽ ഒരു മണിക്കൂർ സമയം ക്ലാസ് ഉണ്ടാവും. കുറച്ച് നേരം സംശയം ചോദിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന് പറ്റുന്ന ചില ദിക്റുകൾ മനസ്സാന്നിധ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ് നല്ലത്. ബാങ്ക് കൊടുത്തു. ഇനിയും ആളുകൾ കുറെ ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്. ക്ഷമിക്കണം എന്ന് ഒന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി തുടരാൻ നിവൃത്തിയില്ല. സമയം എത്രയായി നിങ്ങൾക്കറിയോ? 3:40 ഇവിടെ ഞങ്ങളെ സമയം. എപ്പോൾ തുടങ്ങിയതാ? വളരെ നേരത്തെ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം തുടരാൻ നിവൃത്തിയില്ല. ഉസ്താദന്മാരാരെങ്കിലും താഴത്തുണ്ടാവും. അവർ ഉസ്താദന്മാരാരെങ്കിലും മൈക്കിൽ വരികയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് തുടർന്നും നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഇല്ലെങ്കിൽ തൽക്കാലം റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ കാണാം. അള്ളാഹു തആല അള്ളാഹുവിന്റെ ദീനിൽ ദീനിനെ ഹക്കായി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാഫിയ ഇൽമു കൊണ്ട് അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഉസ്താദന്മാര്, നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹപ്രവർത്തകന്മാരായ പലരും മരണപ്പെട്ടു, അവരുടെയൊക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ദീനിൻ നാഫിയായ ഇൽമു കൊണ്ട് അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് സ്വയം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ ഉസ്താദ്, വലിയ ഉപകാരം. ഏതായിരുന്നാലും ഈ വിജ്ഞാന സദസ്സ് എല്ലാവരും ഇതിൽ പങ്കാളികളാവണം, എല്ലാ സുഹൃത്തുക്കളെയും ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു